സമർപ്പണം. രാജ്യത്തെ ചിത്രശക്തികൾക്ക് വളരാൻ വളമിട്ട് കൊടുക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിനുവേണ്ടി ജീവൻ ത്യജിച്ച മഹാത്യാഗികളുടെ സ്മരണയ്ക്ക് മുൻപിൽ. अदालत में पेश किए गए गवाहों के मुताबिक पार्टी महिला मोर्चा सेक्रेटरी अंबिका की मौत महिला मोर्चा सेक्रेटरी आई अंबिका मरण स्फोट पाघोष समयत प्रति सिद्धार्थ सम्मान स्वीट बॉक्स प्रतिभाग अभिभाषक वाद नति अंबिक तमिल अंधु मरण समयत अंबिक गर्भवती पोस्टमार्टम रिपोर्ट പ്രതിഭാഗം വാദത്തെ ദുർബലമാക്കുന്ന ഘടകങ്ങളാണെന്ന ട്രയൽ കോടതിയുടെ നിരീക്ഷണം സാധുവാണ്. ഐ പി സി 302 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തം കഠിന തടവിനും ദി എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 4 അനുസരിച്ച് 3 വർഷം കഠിന തടവിനും ശിക്ഷാർഹനാണെന്നുള്ള ട്രയൽ കോടതിയുടെ വിധി ഹൈക്കോടതി സ്ഥിരീകരിച്ചതിനെ പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് ഈ കോടതി കാണുന്നു. ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഈ കൈകളും ഞങ്ങളുടെ ജീവനുമുണ്ട്. उसमें 2 आदमी को बीमारी है, उसके लिए नहीं बेचना पाए. ठीक है. ले जाओ उसे. खोलो. चलो अंदर. സിദ്ധാർത്ഥ, ഇവിടെ വന്ന് നേതാവ് കളിക്കരുത്. നീ അടിച്ചു നിന്റെ തല ഞാൻ പറിച്ചോളയും. അന്തർഗതോ കേസ് പത്രത്തിൽ വായിക്കാറുണ്ടായിരുന്നു. ഞാൻ കാസിം, മലപ്പുറത്തുനിന്നാണ്. 20 കൊല്ലമായി ഇവിടെ. साला शहरा देख, खून करके अंदर आया.
ये इस आदमियों का खून करने का हिम्मत कैसा होगा? तुम आठ आदमियों को खून क्यों किया रे? अरे गोचू, अगर आठ आदमियों का खून नहीं करे तो इतना नाम कैसा आया? अरे भाई, நீ எட்டுதான் பண்ணிருக்க, நான் பத்து பண்ணிருக்கேன்டா. வெளியே போக போறேன் இன்னும் நாலு கொலை பண்றதுக்கு. அப துணை ஜோ கியா ஹை உஸ்கே பாரே மே மத் போல். தூ ஜான்னா சாதா ஹை கி மே கௌன் ஹூ சாலே, ஜாகர் ஜெயிலர் கலிமுல்லா சே பூச். அவங்க அப்பன போய் கேடா, அவங்க அப்பன போய் கேடா. போய் யா அல்லாஹ், மே குணாஹோ கோ மாஃப் கர் தே பர்வர்திகார். யா அல்லாஹ், முஜே காரோபார் மே பர்கத் தே பர்வர்திகார். Amen. You file a counter statement on 20th of this month and ask the party to come over here. Okay, sir. நியமத்தில் இனி ஒரு பழுதுமில்ல. தெளிவுகள் எல்லாம் வளர ஸ்ட்ராங் ആണ്. மிஸ்ஸஸ் நாயர் கரഞ്ഞുടെ நாம் எത്ര ശ്രമിച്ചതാണ്. എത്ര വാതിലുകൾ നമ്മൾ കയറി ഇറങ്ങി നടന്നതാ, ഇനിയിപ്പോ എന്ത് നടക്കാനാ? ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് ഊരിപ്പോന്ന് ഓർത്ത് സമാധാനിച്ചാട്ടെ. जानते हो तुमको इस राती की कीमत कितना? एक लाख. பேசவே கூடாது. ஜல்தியா मजाज करो यार, मालिश करो यार. मारो मारो अच्छा मारो पारो रे.
रोटी पिला के खाएंगे, अच्छा पिसा के मिला के खाएंगे, मारो मारो रोटी पिला के खाएंगे। चल ले। सब्जी में झुंगुर मरा पड़ा, इसे मैं कैसे खाऊं? सवाल करता है बदमाश, അയാൾ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഇവിടെയുള്ള തടവുകാർ മൃഗങ്ങളല്ല. ഈ അവന് വേണ്ടി വക്കാലത്ത് പറയോട. പാവപ്പെട്ട തടവുകാർക്ക് പുഴുവരിച്ച പൂത്ത റൊട്ടിയും കൂത്താടി മുട്ടയിട്ട ചാക്കട വെള്ളവും ജയിലിലെ തമ്പ്രാക്കന്മാർക്ക് ചിക്കൻ ലെഗും ബിസ്ലറി വാട്ടറും. മിസ്റ്റർ ജയിലർ, വൈ ദിസ് ഡിസ്ക്രിമിനേഷൻ? ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഐ വിൽ ടെൽ യു. നീ പുഴുവരിച്ച പൂത്ത റൊട്ടി തിന്നത്തില്ല അല്ലേ? നീ തിന്നും ചത്ത എലി. തും നഹിംഗ തക്ക, തും യേ ബി കയ പി ബി കയ താല സിദ്ധാർത്ഥയുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എന്റെ രാജ്യത്തെ കോടതികളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. സിദ്ധാർത്ഥ അങ്ങ് വലുതാക്കിയ ഒരാളല്ലേ എന്ന് കരുതി അവൻ ചെയ്ത കൊലപാതകത്തിന് ഞാൻ കൂട്ടിരിക്കണോ? രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളുടെ സ്വാർത്ഥത എന്നെ സ്വാധീനിക്കാറില്ല. സാർ, അക്രമ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ശർമ്മ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന മൺഡേ സമർപ്പിക്കുവാൻ പോവുകയാണ്. വാട്ട് ഇസ് യുവർ പാർട്ടി സ്റ്റാൻഡ് ഓൺ ദാറ്റ്? വി വെൽക്കം ഇറ്റ്. വി ഓൺലി അപ്പോയിന്റഡ് ദി കമ്മീഷൻ. അത് പ്രതിപക്ഷത്തിന്റെ ശല്യം എടുത്തിട്ടല്ലേ. കുറുക്കന്മാർ ഓടിയിരുന്ന കേട്ട് സിംഹങ്ങൾ ഞെട്ടാറില്ല. നോ മോർ ക്വസ്റ്റ്യൻസ്. എന്തായി മാഷേ? സർ, ജസ്റ്റിസ് ശർമ്മ വഴങ്ങുന്നില്ല. ഞാൻ വേറൊരു വഴിക്ക് നീങ്ങാൻ ഇറങ്ങുകയായിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിചാരിച്ച് ഇത്ര പേടിക്കാനെന്തിരിക്കുന്നു? ശർമ്മ കയ്യോങ്ങുന്നത് പാർട്ടിക്കും അങ്ങേക്കുമെതിരെയാണ്. അംബികാരത്നത്തിന്റെ മർഡർ കേസ് ആ റിപ്പോർട്ടിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സർ, സിദ്ധാർത്ഥയെ നിരപരാധിയാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ജീവപര്യന്തം നെറ്റിക്കൊട്ടിച്ച് ജയിലിൽ കിടന്ന് മൂട്ടകടി കൊള്ളുന്ന അവനിനി എന്തോന്ന് ഉലുത്താനാ? ശർമ്മയെ ഒതുക്കിക്കൊള്ളാമെന്ന് തൈക്കാട് മാസ്റ്റർ അല്ലേ? അയാളോടൊന്ന് സംസാരിക്കാൻ പോയിട്ട് അകത്ത് കടത്തിയില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നല്ലാതെ സർ, നിസ്സാരമായി തള്ളരുത്. ജനറൽ മിശ്രയെ വധിച്ച അയൂബ് ഖാൻ ഇപ്പോൾ ഇന്റർപോളിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ ഒരു കൺഫഷനും ശർമ്മയുടെ റിപ്പോർട്ടിലുണ്ട്. 95 സ്വീഡനിൽ വെച്ച് അങ്ങ് അയൂബുമായി നടത്തിയ കപ്പൽ യാത്രയിലെ ഏതാനും ഫോട്ടോഗ്രാഫ്സ് അയാളുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞു. മിസ്റ്റർ കലിമുള്ള, ശർമ്മ കമ്മീഷൻ റിപ്പോർട്ട് ഫൈനൽ സ്റ്റേജിലാണ്. അത് പുറത്തു വരാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ഒരു സമുദായത്തിലെ പുരുഷന്മാരെ കൂട്ടത്തോടെ കൊല്ലാനായിരുന്നു പീപ്പിൾസ് പാർട്ടി ഞങ്ങളെ നിയോഗിച്ചത്. 100 കശാപ്പ് ചെയ്ത കൈകളാണിത്. ഇപ്പോൾ കുറ്റബോധമുണ്ട്. ഞാനും കുടുംബവും ഭീഷണിയിൽ കഴിയുകയാണ്. റിപ്പോർട്ടിൽ എന്റെ പേര് എഴുതരുത്. കോബ്ര, ജൽദിയാവും തേറോ ചാത്താ ഹേ. The
നഗരത്തിലെ ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിച്ച RDX വിദേശത്തു നിന്ന് നടത്തിക്കൊണ്ടു വന്ന ഞാനാ. എല്ലാം പീപ്പിൾസ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. പിടികൂടിയപ്പോ പാർട്ടി നേതാവും കൈകഴി. ആ ഞാൻ വെച്ചിട്ടുണ്ട്. क्या बीमारी? आंख में दर्द साहब. हाँ नेक्स्ट तुझे क्या है? सर्दी है साहब. हाँ नेक्स्ट आगे बढ़ो आगे बढ़ो. हाँ नेक्स्ट. हाँ तेरी क्या बीमारी? पेट दर्द. हाँ तुझे क्या है? हाँ हाँ इनके बच्चा तो बुढ़िया लड़ रहे हो तेरे वरे मरे बुढ़ो आकाशवाणी വാർത്തകൾ വായിക്കുന്നത് ഒ വിജയ. അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർലമെന്റ് നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് TN ശർമ്മ അജ്ഞാതരായ ക്രിമിനൽ മാഫിയയാൽ ആക്രമിക്കപ്പെട്ടു. ഈ സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് ശ്രീ ജ്യോതികൃഷ്ണ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം പീപ്പിൾസ് പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ നടത്തുന്ന ഒരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് ഡൽഹിയിൽ പ്രസ്താവിച്ചു. ഇന്ത്യയിലെ പുതിയ ജപ്പാൻ സ്ഥാനപതി ശ്രീ എഗുച്ചി കവാബത്ത ജസ്റ്റിസ് ശർമ്മയെ ആക്രമിച്ചത് ഇന്നലെ രാത്രി ഇവിടുന്ന് പുറത്തുപോയ തടവുകാരല്ലേ? തടവുകാർ പുറത്തുപോയോ? ഇന്നലെ രാത്രി തടവുകാരെയും കൊണ്ട് വാട്ടർ ടാങ്കർ പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. നീ കണ്ടിട്ടില്ല? എന്റെ കണ്ണ് കള്ളം പറയില്ല. ഇനി നിന്റെ കണ്ണുകൾ കള്ളം പറയും. क्या ये दवा आप मेरे पति को दे सकते हैं? मुझे पैसा दोगी तो मैं दे सकता हूँ. पिछली बार दिया था ना पैसा? वो तो पिछले बार का था ना. अभी पैसा निकालो. पैसा निकालो. जाओ ऊकी कोल्लानिट्टिरिक्कुन्नवना मरुन्नु. दोनों को परमिशन नहीं है. एक आदमी जाओ. जाओ ले जाओ इसे. അമ്മ കാണാൻ വന്നിട്ടുണ്ട്. മോനെ കാണണോ? പൈസ പൈസ ഇല്ല. പൈസ ഇല്ലേ? അള്ളെ ശരിക്കൊന്ന് കണ്ടോ, ചിലപ്പോ ഇനി കാണാൻ ഒത്തില്ലെങ്കിലോ. എന്തു പറ്റും? എന്തു
അമ്മേ അമ്മേ നിന്റെതല്ല ചത്തു ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊലച്ചോറൂട്ടിയിട്ട് എൻ്റെ അമ്മയുടെ ചിതയുടെ മുന്നിൽ നിന്ന് നാടകം കളിക്കരുത്, ചിരിക്കരുത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയുടെ എല്ലും ചതയും ഭസ്മമാക്കുന്നത് വരെ ഈ അഗ്നി അണയില്ല. വേണ്ട, ഹലോ മിസ്റ്റർ ശർമ്മ, പ്ലീസ് കം, പ്ലീസ് കം, ഇരിക്കൂ. Thank you. How are you? I am fine. Nice to hear that. അന്വേഷണ റിപ്പോർട്ട് വീണ്ടും തയ്യാറാക്കി സമർപ്പിക്കാൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് ആവശ്യപ്പെട്ടു എന്ന് കേട്ടു. I am happy. അത്രയ്ക്ക് അങ്ങനെ ഹാപ്പി ആവണ്ട. ഇനി അത് സമർപ്പിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് പ്രൈം മിനിസ്റ്ററുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. റിപ്പോർട്ട് കത്തിച്ച ചാരം ഗംഗയിൽ ഒഴുക്കി 3 വട്ടം ഞാനൊന്ന് മുങ്ങി പൊങ്ങി. ജനങ്ങൾക്ക് വേണ്ടിയെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ മണ്ണിലൊഴുക്കുന്ന ചോരയ്ക്ക് ഒരു സാധാരണക്കാരന്റെ പ്രായച്ചിത്തമാകട്ടെ എന്ന് കരുതി. പക്ഷേ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിൽ. ഈ സൊസൈറ്റിയെ ഒന്നുണർത്താൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആകുമായിരുന്നു അത്. ഷോക്ക് ട്രീറ്റ്മെന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. എ ബുക്ക്, ദ ബ്ലീഡിംഗ് നേഷൻ ബൈ ടി എൻ ശർമ്മ. അതൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇവനൊക്കെ കൗബീനം വരെ അഴിച്ചു വെച്ച് നടരോടുകൂടെ നടക്കുന്ന നമുക്ക് കാണാം. അതിന്റെ റോയൽറ്റി ഒരു വെടിയുണ്ടാണെന്ന് എനിക്കറിയാം. മിസ്റ്റർ ശർമ്മ, അങ്ങനെ ഒന്നും പറയരുത്. അങ്ങനെ പറയൂ, അങ്ങനെ ഇവിടെ സംഭവിക്കൂ. ആ, ഞാനിപ്പൊ വന്നത് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാനാ. അംബികാരത്ന മർഡർ കേസിലുണ്ടായ വിധി എന്തോ എനിക്കത്ര തൃപ്തികരമായി തോന്നിയില്ല. തെളിവുകളെല്ലാം സിദ്ധാർത്ഥയ്ക്കെതിരാണ്. പക്ഷെ അയാളുടെ പേരിൽ കുറ്റം ചുമത്തപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് കോടതികള് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. പാർട്ടിയിൽ നിന്ന് അയാൾ വിഘടിച്ചു നിന്നത് അക്രമരാഷ്ട്രീയത്തിന്റെ പേരിലാണെന്ന് ഓർക്കണം. മൃഗീയമായി കൊല ചെയ്യപ്പെട്ട അരവിന്ദൻ എന്ന ചെറുപ്പക്കാരന്റെ പേരില് അയാൾ പാർട്ടിയിൽ ഉയർത്തിയ പോർക്കൊടി, നേതൃത്വത്തിനെതിരെ അയാൾ നയിച്ച പദയാത്ര, അതുമൂലം പാർട്ടിക്കുണ്ടായ ആഘാതത്തിന് പ്രതിഫലമായി അയാളുടെ തലയിൽ കെട്ടിവെച്ചതാണ് ഈ കൊലക്കുറ്റം എന്നെനിക്ക് തോന്നുന്നു. നിരപരാധത്തെ തെളിയിക്കാൻ CBI എൻക്വയറിക്ക് വേണ്ടി അയാളുടെ അമ്മ കയറിയിറങ്ങാത്ത പടവുകളില്ല. പക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആ എൻക്വയറി അനുവദിച്ചില്ല. എന്തുകൊണ്ട്? സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ. വിളിച്ച കേൾക്കുന്ന അകലത്തിൽ ഒരു സത്യ ഒളിച്ചിരിപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. യുവർ ലോർഡ്ഷിപ്പ്, ഏതിരട്ടിലും വെളിച്ചവുമായി വരുന്ന അങ്ങ് അത് കണ്ടെത്തണം. मेरे प्यारे भाइयों और बहनों, मैं पूछना चाहता हूं कि क्या हमारे देश में फैली हुई निनोनिक राजनीति को जग से उठाकर फेंकना है ना? रिटायर्ड जस्टिस शर्मा के साथ हुई दुर्घटना से मुझे और मेरी पार्टी को बेहद अफसोस है. हमें याद रखना चाहिए कि जस्टिस शर्मा केस में हमने ही पार्लियामेंट में कमीशन देखा है,
मैं चाहता हूं कि जस्टिस शर्मा बिल्कुल नाराज न हो और मैं अपनी रिपोर्ट एक बार फिर तैयार करके गवर्नमेंट को दे दो। इन्होंने राजनीति से मुक्ति और हमारा राष्ट्र की प्रगति सिर्फ हमारा पार्टी से ही होगा, सिर्फ हमारा पार्टी से। रिमेंबर दिस इज द ओनली वन पार्टी विच कैन सेव द कंट्री। സാർ, ഇന്ന് ഉച്ചയ്ക്കത്തെ ന്യൂസിൽ സുപ്രീം കോടതി ശരിവെച്ച സിദ്ധാർത്ഥ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സി ബി ഐ ഏൽപ്പിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ പ്രത്യേക താല്പര്യമാണ്. കണക്ട് മീ ടു പി എം. ബോലോ ജെ കെ ഭായ്. ഐ എം വെരി സോറി ടു ഹിയർ ടുഡേസ് ന്യൂസ്. ആപ്കോ ഛോഡ്കർ സുപ്രീം കോടതി നെ ഐസ ഡിസിഷൻ കൈസെ ലേ ലിയ. ദേഖോ, വോ ഹമാരെ ഫൈസലെ കോ ഭി റദ് കർ സക്തെ ഹൈ. തുമെ യേ മാലൂം നഹീ, ഹമേ ഉൻകാ ഫൈസല മാൻന പഡേഗ. കോർട്ട് ഡിസിഷൻ കേ ഊപ്പർ ഹം കുച്ച് ന കുച്ച് നഹീ കരേഗ തോ പാർട്ടി കാ സത്യനാശ് ഹോ ജായേഗ. ഐ വാണ്ട് യു. शांति रखो जेके, हम इसके बारे में सोचेंगे। प्रायोगिक डेमोक्रेसी सिस्टम ഉണ്ടാക്കുന്നത് പാർട്ടിയാണ്. ദാറ്റ് മീൻസ് ജനങ്ങളെ ഭരിക്കുന്ന പാർട്ടി. ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്ന നമ്മളാണ്. നമ്മളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അന്വേഷണം വരട്ടെ, ആരെ എങ്ങനെ ഒതുക്കണമെന്ന് നാം തീരുമാനിക്കും. ജുഡീഷ്യറിക്ക് മേൽ പാർട്ടിയുടെ സുപ്രീമസി ഉറപ്പിച്ചില്ലെങ്കിൽ അത് അപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ചിന്തകൾ അപകടകരമല്ലേ? ഈ രാജ്യത്ത് ഇനിയും ജനവിശ്വാസം നഷ്ടപ്പെടാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ജുഡീഷ്യറി. വടക്കൻ അധികം സംസാരിക്കണ്ട, ധർമ്മൻ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ ആരാന്ന് കണ്ടുപിടിക്കൂ. हेलो, बोलो। बात यह है, क्या है? डायरेक्टर साहब आपसे मिलना चाहते हैं। हाँ ठीक है, मैं अभी आ रही हूँ। हाउ इज इट पॉसिबल इन दिस काइंड ऑफ मैटर्स? नो, आई हैव माय ओन रिजर्वेशंस. I don't think I'll be able to help you. Good morning, everybody. Good morning. Morning, madam. Good morning, sir. Good morning. Long time since I've seen you. Thank you. How are you, my iron butterfly? Fine. Can I get you a cup of tea? No, thank you. Akhila, iniyulla naalukal ee rajyathinte kannukal ninnilayirikkum. Enikku manasilayilla, sir. Pramadamaya oru case inde anveshanam nee ettedukkunnu. The sensational case of young Tuck Siddhartha. ഒരു സി ബി ഐ എൻക്വയറിക്ക് അയാളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നേരത്തെ ശ്രമിച്ചതാണ്. പൊളിറ്റിക്കൽ ലെവലിൽ ആ റിക്വസ്റ്റ് തള്ളപ്പെട്ടു. നൗ ഇറ്റ്സ് ദ ടേൺ ഓഫ് ദ ജുഡീഷ്യറി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇടപെടുന്ന ആദ്യത്തെ കേസാണിത്. ആൻഡ് യു നോ വാട്ട് ഇറ്റ് മീൻസ്? വി ഗോട്ട് എ ട്രെമെൻഡസ് റെസ്പോൺസിബിലിറ്റി ഇൻ അവർ ഹാൻഡ്സ്. കോടതികളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിൽ പുതുതായി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ? ദാറ്റ്സ് ഫോർ യു ടു ഇൻവെസ്റ്റിഗേറ്റ്. ബട്ട് വൺ തിങ്, സുപ്രീം കോർട്ടിന്റെ കീൻ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഈ കേസിന്റെ ജെനുവിനിറ്റിയിൽ എനിക്ക് വിശ്വാസം തോന്നുന്നു. പിന്നെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് കേസസ് നിനക്കും ഒരു ത്രില്ലാണല്ലോ. ഐ എം ഷുവർ യു വിൽ ടേക്ക് അപ്പ് ദ ചാലഞ്ച്. യെസ് സർ, പ്രൊവൈഡഡ് അങ്ങ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ. ഓ യെസ്, വൈ മീ അലോൺ, ദി എൻടയർ സി ബി ഐ മെഷിനറി ഈസ് അറ്റ് യുവർ ഡിസ്പോസൽ. Mr. Young Tuck, good morning. I'm Akhila from CBI. ഞാൻ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. You have to cooperate with me. എന്റെ ജീവപര്യന്തം കൊലക്കാരാക്കാനോ എനിക്ക് നിങ്ങളുടെ അന്വേഷണം ആവശ്യമില്ല. നിങ്ങളുടെ സിബിഐയിലും കോടതിയിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല. I hate the system. Cheats.
hypocrites. But I want to save you. ഈ താൽപര്യം ഇപ്പോൾ എവിടെ നിന്നുണ്ടായി? ഞാൻ സംശയിക്കുന്നു. Tell me, what is your motive? You want to save me or hang me? Oh God, please. Get out. You look pretty. Beautiful. എന്റെ മുന്നിൽ നിൽക്കരുത്. Get out. Get out! ജയ് ശക്തി, ജയ് ശിവ. നോ സോമേന്ദ്രജി, ചരാചരങ്ങളുടെ സൗഖ്യത്തിനായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ഒരു എളിയവൻ. ജയ് ശക്തി, ജയ് ശിവ. സോമേന്ദ്രജി ഇരുന്നട്ടെ. ഇന്ന് പ്രഭാത ധ്യാനവേളയിൽ നമുക്കൊരു ദർശനം. അഗ്നിയിൽ ഒരു ചിത്രശലഭത്തിന്റെ കണ്ണുനീർ, സൂര്യനെ ഗ്രഹിക്കാനെടുക്കുന്ന രാഹുവിനെ പോലെ അപശകുനത്തിന്റെ ഒരു നിഴൽ കുഞ്ഞിനെ ആവേശിക്കുന്നത് നാം ഒന്ന് കണ്ടു. ഏറ്റെടുത്ത സത്യാന്വേഷണ ദൗത്യത്തിന് അശുഭകരമായ ഒരു അന്ത്യം. ചിലപ്പോൾ അഖിലാണ്ടയ്ക്ക് ഉയിരിന് തന്നെ ആപത്ത്. സോമേന്ദ്രജി, ഭയപ്പെടണ്ട. കുരുക്ഷേത്രത്തിൽ കാലിടറിയ അർജുനനെ തുണയ്ക്കാൻ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തിയില്ലേ, കുട്ടിക്ക് എന്റെ അനുഗ്രഹങ്ങളുണ്ടാവും. ഓ ജയ് ശക്തി, ജയ് ശിവ. ഭഗവത് പ്രസാദം കർമ്മങ്ങളിൽ കരുതി ചുവടുവയ്ക്കാൻ ഒരു രക്ഷ. തപോവനത്തിൽ കന്യകൾക്കും പ്രവേശനമുണ്ട്. ഇടയ്ക്ക് അഖിലാണ്ട അതുവഴി വരിക. ജയ് ശക്തി, ജയ് ശിവ. ഓം ശിവായ നമഃ. സ്വാഗതം ഭവതി. ക്ഷണിച്ചപ്പോൾ ഇത്ര വേഗം നമ്മുടെ തപോവനത്തിലേക്ക് വരുമെന്ന് നാം കരുതിയില്ല. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവളാണ് ഞാൻ. കാലിടറാതിരിക്കാൻ സമ്മാനിച്ച രക്ഷ ഞാൻ ഭഗവാന് തിരിച്ചു നൽകുന്നു. ഉദാത്തമായ ഒരു നിമിത്തമാണ് നാം നിനക്ക് തന്ന ഈ പ്രസാദം. നിരസിക്കും മുൻപ് ഒരു വട്ടം കൂടി ആലോചിക്കൂ. പ്രലോഭനങ്ങൾ ലക്ഷ്യത്തിൽ നിന്നെ പിന്തിരിപ്പിക്കില്ല. ഏതോ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിക്ക് വേണ്ടി അങ്ങ് നടത്തിയ ഹീനതന്ത്രം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഖദറും കാവ്യയും കൂട്ടിക്കെട്ടി എന്തിനീ അവിഹിതം? അങ്ങക്കെന്തിനീ രാഷ്ട്രീയം? രാഷ്ട്രീയവും മതവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് കുട്ടി. വസിഷ്ഠനും വിശ്വാമിത്രനും നടന്ന വഴിയിലൂടെ നാമും സഞ്ചരിക്കുന്നു. എന്റെ പ്രസിഡന്റ് പരമശിവനും മന്ത്രി സാക്ഷാൽ ഭഗവതിയുമാണ്. എന്റെ പ്രസിഡന്റ് സത്യവും
മന്ത്രി മനസാക്ഷി. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കാനുള്ള വക്കാലത്തുമായി ഇങ്ങോട്ട് വരരുതെന്ന്. എനിക്കിതിൽ നിന്ന് മോചനം ആവശ്യമില്ലെങ്കിൽ then why the hell are you here? Get lost. രോഗിയായ അമ്മ, മകന് വേണ്ടി കയറിയിറങ്ങിയ പടവുകൾ, അവരുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ, മകന്റെ മുന്നിൽ വെച്ച് അമ്മയ്ക്ക് നേരിട്ട ദാരുണമായ അന്ത്യം. നിങ്ങൾ ചൊടിക്കുന്നതിന്റെ വികാരം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. പക്ഷേ പ്രത്യാശയുടെ വെളിച്ചം കടന്നു വരുമ്പോ അതിനെതിരെ മുഖം തിരിക്കരുത്. എനിക്ക് നിങ്ങളോട് എന്ത് താല്പര്യം? ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. അക്രമികൾ അടിച്ചു തളർത്തിയ കാലുമായി റിട്ടയർഡ് ജസ്റ്റിസ് ശർമ്മ കോടതിയുടെ ഇടനാഴികളിൽ നിങ്ങൾക്ക് വേണ്ടി അലഞ്ഞത് എന്തിന്? നിങ്ങളെപ്പോലെ എറിഞ്ഞുടയ്ക്കപ്പെട്ട അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി. ഞാൻ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദുഷിച്ചൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഹോമിക്കപ്പെടുന്ന മനുഷ്യത്വത്തെ തുറന്നു കാട്ടാൻ ഒരാഗ്രഹം. എന്റെ മുക്തി നിങ്ങളിലൂടെ അല്ലെന്ന് എനിക്കറിയാം. ജെ കെ എന്ന കള്ള നാണയത്തെ തുറന്നു കാട്ടാൻ നിങ്ങൾക്ക് കഴിയുമോ? Can you? If you cooperate. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സ് പഠിച്ചിറങ്ങിയ ഞാൻ ഒരു ഐ എ എസ് സ്വപ്നവുമായി അലയുകയായിരുന്നു. എന്റെ രാജ്യത്തിന്റെ പൈതൃകങ്ങളുടെ അസ്ഥിവാരത്തിൽ പടുത്തുയർത്തുന്ന ഒരു പുതിയ ഇന്ത്യയായിരുന്നു എന്റെ മനസ്സിൽ. ഇന്ത്യയുടെ ആധുനികത ഗ്രാമസ്വയംഭരണത്തിലൂടെ എന്ന ജെ കെയുടെ മുദ്രാവാക്യം എന്നെ പീപ്പിൾസ് പാർട്ടിയിലെത്തിച്ചു. പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ ഞാൻ ഒരിക്കൽ കേരളത്തിൽ പര്യടനം നടത്തി. അന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആത്മപീഡനത്തിന്റെ ഒരു സമരമുഖത്തിന് ഞാൻ സാക്ഷിയായി. ത്തിന്റെ പണി ഉടൻ തുടങ്ങാമെന്ന ഹൈക്കമാൻഡിന്റെ ഉറപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കണം. നേതാവിന്റെ ഉറപ്പ് അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ട് വെച്ചാൽ മതി. നാടുതോറും നടന്ന് ശിലാസ്ഥാപനവും നടത്തി കയ്യും കഴിയിച്ച് വണ്ടി കയറി പോകുന്ന തന്നെ പോലുള്ള ഊത്ത് നായക്കന്മാരുടെ മുഖത്തെ കാക്കിച്ചു തുപ്പണം. വരുന്ന ഇലക്ഷന് മുമ്പ് വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ഈ കല്ലിട്ടവന്റെ കൈവിട്ടുവെന്ന് തന്റെ വലിയ നേതാവിനോട് പോയി പറഞ്ഞേരെ. താപനിലയത്തിന് വേണ്ടി കഴുത്ത് വരെ മണ്ണിൽ മൂടി നിന്ന് സമരം ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ ജനങ്ങളെ കണ്ടില്ലെന്നടിക്കുന്നത് ശരിയാണോ സാർ? സാറിട്ട തറക്കല്ലിൽ ജനം കാർക്കിച്ച് തുപ്പുന്നത് കണ്ടപ്പോ എനിക്ക് ലജ്ജ തോന്നി. പത്രങ്ങളിലൂടെ പ്രഖ്യാപനങ്ങളുടെ ഇടിമുഴക്കം കേട്ട് ജനം മടുത്തു. എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പണി തുടങ്ങാൻ കഴിയുന്നില്ല? പരിചയ സമ്പന്നരായ ഫോറിൻ കമ്പനികൾ ഇതിൽ പങ്കാളികളാണെന്ന് സമ്മതിച്ചതല്ലേ? ലോക ബാങ്ക് വായ്പ നൽകാമെന്ന് എഗ്രി ചെയ്തതല്ലേ? താപനിലയത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ലേ? എന്നിട്ടും ഒരുത്തരമേ ഉള്ളൂ, തൽക്കാലം നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. നാടിന്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ പണമില്ലെന്ന് പഴയ പല്ലവി പാടരുത് സർ. അരേ ബേട്ടി ജോ കെ സാബ് ജോ കുച്ച് കഹാ താ വോ സച്ച് ഹൈ അപ്നാ ഖജാനാ ഖാലി ഹൈ. തും ചുപ് രഹോ, തൂ ജൈസാ സാര ആദ്മിയോ കാ ജനതാ കാ ദിൽ പതാ നഹി. വെറുതെ വായിൽ സുരുട്ടും തള്ളി കേറ്റിയേ കാര്യം അറിയാതെ കൊണവണ അടിക്കരുത്. ധർമ്മൻ, തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും എം പി മാരെ എം എൽ എ മാരെയും കുതിര കച്ചവടം നടത്താനും രാഷ്ട്രീയക്കാർ വാരി പറത്തുന്ന കോടികളിൽ ഒരംശം പോരെ സർ ഇതുപോലെ 10 താപനിലയം ഉണ്ടാക്കാൻ? അതെങ്ങനെ പണി തുടങ്ങാനാ? കല്ലിട്ടപ്പഴേ തുടങ്ങിയില്ലേ? ഹാ മരമേ ഹോ മരമേ കവികളുടെ കൂട്ടരോദനം. മാങ്കുഴി സാർ നടുക്കടലിൽ പോയി 500 വട്ടം മുങ്ങിക്കുളിക്കണം അവരെഴുതുന്നതുപോലെ ഒരു വരി എഴുതാൻ. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വേണം പദ്ധതി നടപ്പാക്കാൻ, അതിനു പറ്റിയ സ്ഥലം കണ്ടെത്തണം. ഇതിനൊക്കെയുള്ള മനസ്സുണ്ടായാ മതി. അതിനുള്ള മനസ്സ് പാർട്ടി നേതൃത്വത്തിൽ ഇല്ലെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം സർ, കാര്യങ്ങൾ ഒച്ചിന്റെ വേഗത്തിൽ ഇരയുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നി പോകുന്നു. അംബിക, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്ക. പറഞ്ഞതിൽ എന്താ സാർ തെറ്റ്? സാറ് നമ്മുടെ സ്റ്റേറ്റിൽ പോയി ഒരു 4 ദിവസം താമസിക്കണം എങ്കിലേ ജനങ്ങൾ കറണ്ട് ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാറിന് മനസ്സിലാവും. അല്ല, നമ്മളെ പോലുള്ള രാഷ്ട്രീയക്കാർ അങ്ങോട്ട് എന്നാ താമസിക്കുന്നത്? രാജ്ഭവനിലും മന്ത്രി മന്ദിരങ്ങളിലും ഒക്കെ അല്ലേ? അവിടെ കറണ്ടിന് വെള്ളത്തിന് ഒരു ക്ഷാമമില്ലല്ലോ സാർ. സാർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. നമ്മുടെ സംസ്ഥാനം ഇരുട്ടിലാവുന്നു എന്നത് മാത്രമല്ല പ്രശ്നം, നാടിന്റെ വ്യവസായ മേഖല സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു, സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു. പദ്ധതിയുടെ ഫസ്റ്റ് ഫേസെങ്കിലും പൂർത്തിയാക്കിയാൽ 400 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നിനക്കറിവുണ്ട്, പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ നീ ഇന്നും ഒരു ശിശുവാണ്. ഈ പറഞ്ഞതിലെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകുന്നില്ല സാർ. ഞാൻ അവിടെ കല്ലിടുമ്പോൾ ഭരണം നമ്മുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ താപനിലയെ കൊടുത്താൽ
അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന നമ്മുടെ എതിർകക്ഷിയായിരിക്കും. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് താപനിലയം കൊണ്ടുവരാനാകാത്തതിന്റെ പേരിൽ ജനങ്ങൾ അവരെ വെറുക്കണം. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് വരെ പ്രശ്നം നീട്ടിക്കൊണ്ടു പോവുക എന്നതായിരിക്കണം നമ്മുടെ തന്ത്രം. ഇത് മൃഗീയമാണ് സാർ. ഞാനൊന്ന് പ്രവചിക്കട്ടെ. സാർ എന്നേക്കുമായി ഈ പദ്ധതിക്ക് ചരമക്കുറിപ്പ് എഴുതുകയല്ലേ? കോസ്മോസ് ഇൻകോർപ്പ് എന്ന നിലവാരം കുറഞ്ഞ കമ്പനിയുമായി കരാർ ഒപ്പിടാൻ നമ്മുടെ പാർട്ടിയിലെ ചിലരുടെ സ്ഥാപിത താല്പര്യമല്ലേ സാർ? ഈ പദ്ധതിയുടെ പണി തുടങ്ങാൻ താമസം. നാലും മൂന്നും ഏഴ് ദിവസമായില്ല പാർട്ടി വന്നിട്ട് നേതാവിന്റെ സൂത്രത്തെ പിടിച്ച് കിളികിണി. ഉന്നയിച്ച ഈ ആരോപണം സിദ്ധാർത്ഥ പിൻവലിക്കണം. താപനിലയത്തിന്റെ പേരിൽ പാർട്ടി ഊതി കത്തിച്ച പ്രാദേശിക വികാരം ഒരു കാട്ടു തീയായി പടരും. അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് പാർട്ടി നേതൃത്വത്തിനുണ്ട്. പാർട്ടി വളർന്ന നിന്നെ പോലത്തെ മിന്നാമിനങ്ങൾ വെട്ടത്തിലല്ല. വിമർശനങ്ങൾ മടക്കി വെച്ച് മര്യാദയ്ക്ക് പാർട്ടി നേതൃത്വത്തെ അനുസരിക്കാൻ നോക്ക്. ഈ ഐഡിയോളജിക്കൽ ക്ലാഷ് ആയിരുന്നു. ജെ കെ നിങ്ങളും തമ്മിൽ എന്നേക്കുമായി വേർപിരിയാൻ കാരണമായത് അല്ല. ഞങ്ങൾക്കിടയിൽ വീണ തീപ്പൊരി ഊതിക്കത്തിച്ചത് ഡൽഹിയിൽ നടന്ന കൂട്ടക്കൊലയിൽ നിരാലംബരായ സ്ത്രീകളായിരുന്നു. ഒരിക്കൽ എന്റെ സഹപ്രവർത്തക അംബിക ആ സ്ത്രീകളുടെ രോഷത്തിന് ഇരയാകേണ്ടി വന്നു. മഹിളകളുടെ ദുഃഖത്തെ പറ്റി നിങ്ങൾ അറിയാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഞങ്ങളുടെ ആണുങ്ങളെ മുഴുവൻ നിങ്ങൾ കശാപ്പ് ചെയ്തു. ഒരു അന്വേഷണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഈ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ കണ്ടുപിടിക്കുന്നതിന് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വർക്കിംഗ് കമ്മിറ്റിയിൽ ഗുരുതരമായ ഒരു പ്രശ്നം എനിക്ക് അവതരിപ്പിക്കാനുണ്ട്. ഡൽഹിയിൽ മുൻപ് നടന്ന രാഷ്ട്രീയ ദുരന്തത്തിന്റെ പേരിൽ പുരുഷന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സമുദായത്തിലെ വിധവകളും അമ്മമാരും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളും നീതിക്ക് വേണ്ടി സമരമുഖത്താണ്. അവരുടെ കണ്ണുനീരിന് പാർട്ടിക്ക് എന്ത് സമാധാനമാണ് സാർ പറയാനുള്ളത്? ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാനാ, അല്ലാതെ സ്ത്രീകളുടെ കണ്ണുനീര് തുടയ്ക്കാനല്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് സാർ നമ്മുടെ നാടിന്റെ ശാപം. ഇനി ആ പേരും പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട ആ സ്ത്രീകളെ ഇങ്ങനെ എഴുതി തള്ളരുത്. കലാപത്തിനും കൂട്ടക്കൊലയ്ക്കും ഉത്തരവാദികളായവരെ നമ്മുടെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതെ സർ. ഓഹോ, അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് പോയി കടലിൽ ചാടാൻ പറ്റുമോ? ആ, ഇങ്ങനെ പോയാൽ വലിയ താമസമില്ലാതെ തന്നെ മാങ്കുടി സാർ കടലിൽ ചാടേണ്ടി വരും. ജനവികാരം പാർട്ടി കണ്ടില്ലെന്ന് നടിച്ചാൽ ആ സ്ത്രീകളുടെ കണ്ണുനീരിൽ നമ്മുടെ ഈ ശംഖ് ഉടഞ്ഞു തകർന്നു പോകും. ജനരോഷത്തിന്റെ അഗ്നിയില് ഇവിടെ കുറെ ഈയാമ്പാറ്റകൾ ചത്തു. അതിനെക്കുറിച്ച് എന്തോന്ന് അന്വേഷിക്കാൻ? നൂറുകണക്കിന് ജീവൻ ബലി കൊടുത്ത കൂട്ടക്കൊലയെ കുറിച്ച് ഇത്ര ലാഘവത്തോടെ സംസാരിക്കാൻ അങ്ങേക്ക് ലജ്ജയില്ലേ? താനെന്താ പറയുന്നത്? പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ ഈയിടെ താങ്കളുടെ കുറെ കൂവുന്നുണ്ട്. അച്ചടക്ക ലംഘനം തുടർന്നാൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ഞാൻ നിർബന്ധിതരാകും. ദിസ് ഇസ് ദ ഫസ്റ്റ് വാർണിംഗ് ഫോർ യു. ഇതൊരു ഫൈനൽ വാർണിംഗ് ആയിട്ട് എടുക്കാനും എനിക്ക് മടിയൊന്നുമില്ല. പുറത്താക്കുമെന്ന് ഓലപ്പാമ്പ് കാണിച്ച് സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഇങ്ങനെ വെരിട്ടരുത്. ഷട്ട് അപ്പ്. അച്ചടക്കത്തിന്റെ പേരിൽ കണ്ണും കാതും വായും മൂടിക്കെട്ടി മുട്ടിലഴയാൻ ഞങ്ങളെ കിട്ടില്ല. ജനാധിപത്യത്തെ പറ്റി മൈതാന പ്രസംഗം നടത്തുന്ന സാറ് പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താൻ അനുവദിക്കാത്ത ഏകാധിപതിയായി തരം താഴുന്നു. മിസ്റ്റർ ജെ കെ, ഈ അഭിപ്രായം ഇതിനു മുമ്പ് ഞാനും ഉന്നയിച്ചിട്ടുള്ളതാ. യു ഷട്ട് അപ്പ്. പാർട്ടിയുടെ ഡിസിപ്ലിൻ അനുസരിക്കാൻ തനിക്ക് വയ്യെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ. പോകാം, പക്ഷെ എനിക്ക് മുന്നിൽ ഒരു മൈക്ക് സെറ്റ് ഉണ്ടാവും. എന്റെ മുന്നിൽ കൂടാനും 10 പേരുണ്ടാകും. ഗെറ്റ് ഔട്ട് മിസ്റ്റർ പ്രസിഡന്റ്. നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി നാളെ പാർലമെന്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാനും അംബികയുമായിരിക്കും. നമ്മൾ എന്തിന് വാലാട്ടി പട്ടികളായി ഇയാളുടെ പാർട്ടിയിൽ നിൽക്കണം? നമുക്ക് പുറത്തു പോകാം. പുതിയൊരു പാർട്ടി. അതെ, പുതിയൊരു പാർട്ടി. പുതിയ പാർട്ടി ഒരിക്കലും ഒരു പരിഹാരമല്ല. കൂത്താടികളെ പോലെ മുട്ടയിട്ട് പെരുകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വൃത്തികെട്ട സർക്കസിന് ചായം തേച്ച കീറപ്പഴന്തുണിയുടെ ഒരു പതാക കൂടി ഇനി ഇവിടെ ഉണ്ടാവരുത്. ഈ ഏകാധിപതിയുടെയും സ്തുതിപാഠക വൃന്ദത്തിന്റെയും പിടിയിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് ആവശ്യം.
നാളെ പാർലമെന്റിന് മുന്നിൽ നമ്മൾ നടത്തുന്ന സത്യാഗ്രഹം നമ്മുടെ യജ്ഞത്തിന് തുടക്കമാണ്. ഇനി പാർട്ടിയുടെ ശംഖ വിളിക്കേണ്ടത് സിദ്ധാർത്ഥയാണ്. പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള ഈ തിരുത്തൽ പ്രസ്ഥാനത്തിന് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആണ് ആവശ്യം. നമുക്ക് ഒരുമിച്ച് ഈ കൊടി ഉയർത്തിപ്പിടിക്കാം. മതിയാക്കു മക്കളെ, ആദർശത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിക്കണേ. സപ്രപഞ്ചത്തിൽ ഇരിക്കാൻ നിങ്ങൾ അർഹനല്ല. പൊളിറ്റിക്സിനെ ക്രിമിനലൈസേഷന്റെ പര്യായമാക്കിയ നിങ്ങളുടെ മഞ്ഞയിൽ വിശുദ്ധിയുടെ ശംഖല്ല വേണ്ടത്, തലയോട്ടിയും തോക്കും. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഈ രക്തത്തിന് ഒരു ജന്മം മുഴുവൻ താൻ കണക്ക് പറയേണ്ടി വരും. സത്യം, തന്നെ പൊളിച്ചെഴുതാനുള്ള യജ്ഞം ഞാൻ ഇവിടെ തുടങ്ങുന്നു. രാഷ്ട്രീയ മൂല്യം എന്താണ്? മൂന്ന് എമ്മുകളുടെ സംയോഗം: മണി പവർ, മസിൽ പവർ ആൻഡ് മിനിസ്റ്റർ പവർ. ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ പ്രസിഡന്റായ ജ്യോതി കൃഷ്ണ ഒന്ന് മനസ്സിലാക്കണം. ഇതിനെതിരായി ഞാൻ അണിനിരത്തും. അശ്വമേധത്തിൽ ജെ കെ തോൽക്കില്ല. Thank you. Are you surprised? Many, many happy returns of the day. Thank you. അമ്പിക ഇപ്പോഴും എന്നെ വിട്ടുപോയി എന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ വാതിലുകൾ നിനക്ക് വേണ്ടി എന്നും തുറന്നു കിടക്കും. ഈ മധുരം എനിക്ക് കൈപ്പാണ്. നേതാവേ, എന്തായാലും തന്റെ പദയാത്ര. ഗുഡ് ഈവനിങ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹലോ സിദ്ധ. നമസ്തേ ജി. ആ ജയശങ്കർ ജി, കൈസ ഹേ ആപ്? ഫൈൻ. അച്ഛാ. കൂടെ കൊണ്ട് നടന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച പെണ്ണിന് ഗർഭമുണ്ടാക്കി വെച്ച് തലയിൽ നിന്നൊഴിവാക്കാൻ ബോംബ് വെച്ച കൊന്ന നീയാനോടാ ഈ രാജ്യത്തിന്റെ യുവതുർക്കി. നീ എന്നെ കൊണ്ട് തന്നെ ആ ബോംബ് ചുമപ്പിച്ചു. ഒരു തലമുറയുടെ പാഠപുസ്തകത്തിൽ നിന്നെ കൊത്തിവെച്ചവനാണ് ഞാൻ. നീ എന്നെ ചതിച്ചു. നിന്റെ കൊലക്കയറ് കണ്ട് ഒരു തുള്ളി കണ്ണുനീർ ധർമ്മന്റെ കണ്ണിൽ നിന്നുണ്ടാവില്ല. ഇനി ആദർശം എന്റെ വഴിയല്ല, ഈ അഴുക്കിന് ഉത്തരവാദി നീയാണ്. Shut up, you bloody cheat! എന്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിച്ചു. എനിക്കൊന്നിലേ ദുഃഖമുള്ളൂ, ആ
സംഭവത്തോടെ എന്റെ അമ്മ ഒരു പാർക്കിൻസൺസ് രോഗിയായി മാറി. സംഭവത്തിന്റെ സാക്ഷ്യങ്ങളായ വീഡിയോ ടേപ്പും സ്പോട്ടിൽ നിന്നും ശേഖരിച്ച എക്സ്പ്ലോസീവ് മെറ്റീരിയൽസും നിങ്ങൾ കൊടുത്ത അതേ സ്വീറ്റ് ബോക്സ് തന്നെയാണ് ബ്ലാസ്റ്റ് ചെയ്തത് എന്നതിന്റെ തെളിവുകളാണല്ലോ. നിങ്ങളുടെ പദയാത്ര വരെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എവിടെ? ചിലരെന്നെ വിശ്വസിച്ചു. അംബിക നിങ്ങളെ വിശ്വസിച്ചിരുന്നു. ഒരു സഹപ്രവർത്തകയ്ക്കപ്പുറം ഭാര്യയാകാൻ കൂടി അവരാഗ്രഹിച്ചിരുന്നു. നിങ്ങൾ അവൾക്ക് സമ്മാനിച്ച ആനവാൽ മോതിരം, വെള്ളച്ചാട്ടത്തിൽ ഒരുമിച്ചുള്ള കുളി, പദയാത്രക്കിടയിൽ ഹോട്ടൽ മുറികളിൽ ഒരുമിച്ചുറക്കം, ഇതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകളല്ലേ? എന്തുകൊണ്ട് അമ്പിയ നിങ്ങളിൽ നിന്നും ഗർഭം ധരിച്ചുകൂടാ? ഒരു പെണ്ണിന് മോതിരം കൊടുത്താ വായിക്കലുണ്ടാവൂടി? ഒരുമിച്ചൊരു വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാ വായിക്കലുണ്ടാവോ? നിന്റെ ആത്മാർത്ഥത അഭിനയമായിരുന്നു അല്ലേ? ആയിരം വട്ടം ചവച്ചു തുപ്പിയ എന്റെ കഥ വീണ്ടും ശർദ്ദിപ്പിക്കാനുള്ള നിന്റെ തന്ത്രം ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല. You have dissed me. എന്നെ തകർത്തവരുടെ ചാരനാണ് നീ. You are a spy. നിന്നെ ഞാൻ ജാക്സൺ, അംബിയുടെ കാര്യം വളരെ നാടകീയമായി ഞാൻ എടുത്തിട്ടപ്പോ അയാളുടെ പ്രതികരണം ശ്രദ്ധിച്ചോ? യെസ് മാഡം, അയാൾ വളരെ വയലന്റ് ആയി. അയാളുടെ കണ്ണുകളിലെ ഇന്നസെൻസിൽ എനിക്ക് എന്തോ ഒരു വിശ്വാസം. കാലമായിട്ടും ഇവരുടെ ബിലോങ്ങിങ്സ് ഒന്നും ആരും ക്ലെയിം ചെയ്തില്ലേ? വീടുമായി ആ കുട്ടിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. അമ്മ ചെറുപ്പത്തിലേ മരിച്ചു, അച്ഛൻ വേറൊരു സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുക. അതുകൊണ്ട് തന്നെ അംബിക അയാളുമായി അത്ര രസത്തിലായിരുന്നില്ല. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അംബിക ലോധി ക്ലിനിക്കിലെ ഡോക്ടർ ജയലക്ഷ്മി കണ്ടിരുന്നു. മൾട്ടിപ്പിൾ ഓവറിൻസിസ് ഡൗട്ട് ചെയ്ത് ഒരു ഡീറ്റെയിൽ ടെസ്റ്റിന് റെഫർ ചെയ്തുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മിയെ കുറിച്ച പ്രിസ്ക്രിപ്ഷനാണിത്. സർ, ഇറ്റ്സ് വെരി സീരിയസ്. യൂട്രസിൽ സിസ്റ്റുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കാൻ സാധ്യതയില്ല. ദേ വിൽ ഹാവ് ഓൾവേസ് ഇറഗുലർ പീരിയഡ്സ്. ബട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ആ കുട്ടി ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് സിസ്റ്റ് കൺഫേം ചെയ്തോ എന്നാണ് അറിയേണ്ടത്. നീ ഡോക്ടർ ജയലക്ഷ്മിയുമായി ബന്ധപ്പെട്ടോ? അവരിപ്പോ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഞാൻ ഫോണിൽ വിശദമായി സംസാരിച്ചു. ടെസ്റ്റിന് റെഫർ ചെയ്തതായി ഡോക്ടർ ഓർക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ടുമായി അവർ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ലത്രേ. അവർ ഡോക്ടർ റെഗുലർ പേഷ്യന്റ് അല്ല. ഓ, ഇസ് ദാറ്റ് സോ? അഖില, ഡോക്ടർ ജയലക്ഷ്മി റെഫർ ചെയ്തേക്കാവുന്ന ലാബുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ചിലപ്പോ പഴയ റെക്കോർഡ്സിൽ വല്ല എൻട്രിയും കിട്ടും. ദാറ്റ് ഇസ് എ ട്രാജഡി സർ. ഡൽഹിയിലെ ലാബുകൾ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. അംബിയ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതായിട്ട് ഒരു രേഖയുമില്ല. സർ, അംബിക കൊല്ലപ്പെട്ടത് 1994 ജനുവരി 29th. ഡോക്ടർ ജയലക്ഷ്മിയുടെ പ്രിസ്ക്രിപ്ഷന്റെ ഡേറ്റ് ജനുവരി 19th. ദാറ്റ്സ് എ മാറ്റർ ഓഫ് 10 ഡേയ്സ്. ജനുവരി 19th യൂട്രസിൽ സിസ്റ്റ് ഉണ്ടെന്ന് ഡൗട്ട് ചെയ്യപ്പെട്ട സ്ത്രീ 29th എങ്ങനെ 2.5 മാസം ഗർഭിണിയാവും? ഡോണ്ട് യു ഫീൽ ഇറ്റ് ക്യൂരിയസ്? സർ, ഐ സ്ട്രോങ്ലി ഫീൽ അംബികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫാബ്രിക്കേറ്റഡ് ആണ്. കം ഓൺ അഖില, ഡോണ്ട് ജംപ് ഇൻടു കൺക്ലൂഷൻസ്. സർട്ടൻലി നോ സർ, ബട്ട് ഈ തുരുമ്പിൽ ഒന്ന് പിടിച്ചു കയറാം എന്നൊരു തോന്നൽ. ഹലോ ഡോക്ടർ ചന്ദ്രാജി. യെസ്, ഐ എം അഖില ഫ്രം CBI.
What can I do for you? എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണമായിരുന്നു. Can you come out? ഇവിടെ വെച്ച് സംസാരിച്ചോളൂ. ഓക്കേ ഡോക്ടർ, 2 വർഷത്തിന് മുൻപ് ഒരു ഡെഡ് ബോഡി ഇവിടെ വന്നിരുന്നു, അംബിക രത്നത്തിന്റെ. Do you remember? ഓ, ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ച യൂത്ത് ലീഡർ. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടറല്ലേ? Yes. അവർ പ്രഗ്നന്റ് ആയിരുന്നു? Yes. ബ്ലാസ്റ്റിൽ അവളുടെ യൂട്രസിന് കുഴപ്പമൊന്നും സംഭവിച്ചിരുന്നില്ല, അതുകൊണ്ട് അവളുടെ ഫീറ്റസിന് 2.5 മാസം വളർച്ച ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ പ്രഗ്നന്റ് ആയിരുന്നു എന്നത് ഡോക്ടർക്ക് ഡെഫിനറ്റ് ആയിരുന്നു. What do you mean by that? You don't know Dr. Chandraji. Doctor for deads, specialized in postmortem. Sorry, I'm very busy. നമുക്ക് വീണ്ടും കാണാം. Could I speak to Dharmanji? Who's speaking? Dr. Chandraji. Sorry, Doctor. Dharmanji has gone for a conference. Oh, shit. പെണ്ണേ, അധികം പൊങ്ങിപ്പറന്നാൽ ഇരുമ്പ് ചിത്രശലഭത്തിന്റെ ചിറകുരുകി ചാരമാവും. ശംഖിന്റെ പതാകയിൽ കാർക്കിച്ചു തുപ്പി ജനം നടുറോട്ടിലിട്ട് ചവിട്ടി തൂക്കുന്നത് അവള് കാണിച്ചു തരാമെന്ന്. 4 കിളിയെ ചുട്ടതുകൊണ്ടെന്നും ഇരുമ്പ് ചിത്രശലഭത്തെ ഉരുക്കാമെന്ന് മാങ്കുളിക്ക് തോന്നുന്നില്ല. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അവളിലൂടെ സിദ്ധാർത്ഥയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായാൽ ഈ എൻക്വയറി സുപ്രീം കോടതി നേരിട്ടെടുത്ത തീരുമാനമായതുകൊണ്ട് ഇനി അവൾക്കെതിരെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം. ഓം ശക്തി, ഓം ശക്തി, ഓം ശിവേ, ഓം ശിവേ, ഓം ശക്തി, ഓം ശിവായ നമഃ. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കേസിന്റെ ഗതിയൊന്ന് മന്ദീഭവിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. നാം അതിനപ്പുറം കാണണം. കളങ്കത്തിന്റെ കർമേഘം കൊണ്ട് ജ്യോതിയുടെ വിശുദ്ധി മറയ്ക്കാൻ സിദ്ധാർത്ഥയ്ക്ക് കഴിയും. പിന്നെ അതിൽ നിന്നും നിനക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല. നിന്റെ രക്ഷയ്ക്ക് പോം വഴി ഒന്നു മാത്രം, ഒരു ഉദകക്രിയ. അർത്ഥങ്ങൾ സിദ്ധിച്ചവൻ സിദ്ധാർത്ഥൻ. ഇനി അവനെ അഗ്നിക്ക് ദാനം ചെയ്യൂ. സിദ്ധാർത്ഥന് അഗ്നിശുദ്ധിയാണ് ആവശ്യം. ഈ ഘട്ടത്തിൽ അവനെ ഉന്മൂലനം ചെയ്താൽ അതൊരു കൊടുങ്കാറ്റ് ഉയർത്തില്ലേ? യാഗാഗ്നിയിൽ വീഴുന്ന ശലഭങ്ങളെ ഓർത്ത് യോഗിക്ക് എന്തിന് വേവലാതി? നാളെ വർക്ക് സൈറ്റ് എവിടെയാണ്? ഫൗണ്ടറിയിലാണ് സാർ. ഫാബ്രിക്കേഷനിൽ നാളെ സിദ്ധാർത്ഥയെ കൂടെ കൊണ്ടുപോയിക്കോ. Yeah.
സിദ്ധാർത്ഥയെ കൊല്ലാൻ ഒരു ശ്രമം നടന്നു. എനിക്ക് അയാളെ സേവ് ചെയ്ത് ബലമായി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയാണ്. പ്ലീസ് ഇൻഫോം ദ ഡിഡി. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം അഖില ഫ്രം സി ബി ഐ. ബൈറ്റിയേ. സംഭവം നടന്നത് എങ്ങനെയായിരുന്നു മാഡം? യേശോ കൈസ പോവാ മാഡം, പ്ലീസ്. അയൺ ബട്ടർഫ്ലൈക്ക് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് മാഡം. മാഡം പ്ലീസ്. ഡിപ്പാർട്ട്മെന്റ് സൽപ്പേരും വിശ്വാസ്യതയും നിങ്ങൾ നശിപ്പിച്ചു. സുരക്ഷിതമായി ജയിലിൽ കടന്നിരുന്ന ഒരു കൺവിക്റ്റാണ് നിങ്ങൾ രക്ഷപ്പെടാൻ അനുവദിച്ചത്. സർ, ഞാൻ ഇവിടെ എത്തിയിരുന്നില്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടുമായിരുന്നു സർ. ബുൾഷിറ്റ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്ഡ് പ്രിസൺസ് ഇൻ ദ കൺട്രി. ഇറ്റ്സ് യുവർ ഇർറെസ്പോൺസിബിലിറ്റി. ഒരു കോർട്ട് ഓർഡറും വേണ്ടത്ര സെക്യൂരിറ്റിയും ഇല്ലാതെ ഒരു കൺവിക്റ്റ് വെളിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? യു ഓ മീ എ ബ്ലഡി എക്സ്പ്ലനേഷൻ. ഫോർമാലിറ്റീസ് നോക്കാനുള്ള സാവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല. മുങ്ങിച്ചാകുന്ന ആളെ രക്ഷിക്കാൻ കയത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ചുഴിയുണ്ടോ എന്ന് നോക്കാറില്ല സർ. സ്റ്റോപ്പ് യുവർ സ്റ്റൂപ്പിഡ് കമ്പാരിസൺസ്. എനിക്ക് നിങ്ങളുടെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് പ്രതിയോട് ഒരു സോഫ്റ്റ് കോർണർ നിങ്ങൾ വളർത്തിയിട്ടില്ലേ? യെസ്. അയാൾ നിരപരാധിയാണെന്ന് സത്യത്തിലേക്ക് അടുത്തപ്പോൾ ഞാൻ അയാളെ വിശ്വസിച്ചു പോയി. ലുക്ക്, അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ചത്, വിധി പ്രസ്താവിക്കാനല്ല. സർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നോ, ഇനി ഈ കേസ് നിങ്ങൾ അന്വേഷിക്കണ്ട. ഇൻവെസ്റ്റിഗേഷൻ പ്രൈം സ്റ്റേജിലാണ്. ഈ ഘട്ടത്തിൽ ഒരു മാറ്റം അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ തിരിച്ചുവിട്ടേക്കും. Give me 48 hours time. I find him out and I'll find the truth. Please, sir. Miss Akhila IPS, let me make one thing very, very clear to you. സത്യം കണ്ടെത്താൻ നമ്മുടെ സി ബി ഐ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെക്കാൾ സമർത്ഥരായ വേറെയും ഓഫീസേഴ്സ് ഉണ്ട്. മിസ്റ്റർ ഗുപ്ത, ഫയലുകളെല്ലാം തിരിച്ചു വാങ്ങി ഇവരെ കേസിൽ നിന്ന് റിലീവ് ചെയ്യണം. വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. Good evening, madam. Siddhartha. Randy! You bloody... You're going to kill me!
ചവിട്ട് മേടിച്ചത് തിരിച്ചു തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, രക്ഷിച്ചവളോടുള്ള കൺസിഡറേഷൻ. നിന്റെ സി ബി ഐയിൽ എന്താടി എന്റെ ജീവൻ ഉറപ്പ്? നിന്നെ പോലൊരു ഡ്യൂട്ടി ബൗണ്ട് ഓഫീസറെ തൂക്കിയെടുത്തിട്ട് ചവിട്ടി തേച്ചല്ലേ? വൈ നിന്റെ ഡിപ്പാർട്ട്മെന്റും പൊളിറ്റീഷ്യൻസും ചേർന്നുള്ള ഒത്തുകളി. യുവർ ഡിപ്പാർട്ട്മെന്റ് ഇസ് മെലൈൻ. നിനക്ക് ഈ സിസ്റ്റത്തിൽ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ഞാൻ നിന്നോട് ഒരു തെറ്റ് ചെയ്തു, തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ട് ഒരു വാക്ക്. ഒന്നര വർഷം മുമ്പുള്ള ജെ കെ അല്ലിപ്പോ പ്രസിഡന്റും പ്രധാനമന്ത്രിയും കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കിട്ടുന്ന വി വി ഐ പി. ജെ കെ എവിടെ പോയാലും കൂടെ ബ്ലാക്ക് ഹാറ്റ്, അകമ്പടിക്ക് അംഗരക്ഷകർ, കൂടെ കയറിയ അംഗരക്ഷകൻ, അനവധി കൊലപാതകങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന മാൻസൺ. സോമേന്ദ്രജി ജെ കെയുടെ പുതിയ ബന്ധു, അധികാരത്തിന്റെ ഇടനാഴികളിൽ യോഗാസനം പഠിപ്പിക്കാൻ നുഴഞ്ഞു കയറി, ഡൽഹി രാഷ്ട്രീയത്തിലെ മാറാരോഗങ്ങളുടെ ഒറ്റമൂലി. നമ്മുടെ പഴയ പുന്നാര സുഹൃത്ത് ഇപ്പൊ പാർട്ടിയുടെ യൂത്ത് വിങ് പ്രസിഡന്റാ. ഈ രാജ്യദ്രോഹികളെ അടച്ചുപൂട്ടാൻ നമ്മൾ ഒരു ജയിൽ തീർക്കും. ദി അൾട്ടിമേറ്റ് പ്രിസൺ. കുട്ടി, ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രതിസന്ധികൾ സാധാരണ. തിരിച്ചടികളിൽ തളർന്നിരുന്നെങ്കിൽ ഈ അരക്കാലം ചവിട്ടി ഞാൻ ഈ രാത്രി വരുമായിരുന്നു. നിന്റെ മുഖത്തൊരു പുഞ്ചിരിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കം ഓൺ, സ്മൈൽ. നൗ യു ആർ എ ബട്ടർഫ്ലൈ, അയൺ ബട്ടർഫ്ലൈ. ഞാൻ ഇന്ന് ചീഫ് ജസ്റ്റിസിനെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് നിന്നെ നേരിട്ടൊന്ന് കാണണം അത്രേ. ഞാൻ സിദ്ധാർത്ഥ. അങ്ങയുടെ മുഖം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനൊരു കൊലപാതകിയല്ല. എനിക്ക് വേണ്ടി ചീഫ് ജസ്റ്റിസിനോടൊരു വാക്ക് പറയാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് ആ സത്യം അറിയാവുന്നതുകൊണ്ടായിരിക്കാം. സാർ എഴുതുന്ന ദി ബ്ലീഡിംഗ് നേഷനെ കുറിച്ച് കേട്ടു. ഒരധ്യായം കൂടി എഴുതി ചേർത്താലേ അത് പൂർണ്ണമാകൂ. ഞാൻ കിടന്ന ജയിലിനെ കുറിച്ച്, ദ സെൻട്രൽ പ്രിസൺ, എന്റെ അമ്മയെ കൊന്ന ജയിൽ, മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തിന്റെയും സ്വവർഗരതിയുടെയും കേളിരംഗം, പുറത്ത് ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നവരുടെയും പുറത്ത് കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി അകത്ത് സംരക്ഷിക്കപ്പെടുന്നവരുടെയും അധോലോകം. രാത്രി വാട്ടർ ടാങ്കർ ക്രിമിനലുകളെയും കൊണ്ട് പതിവായി പുറത്തു പോകുന്നു. നേരം വെളുക്കുമ്പോൾ കേൾക്കുന്ന പല ഞെട്ടിക്കുന്ന വാർത്തകളുടെയും പിന്നിൽ സെൻട്രൽ പ്രിസണാണ് പ്രവർത്തിക്കുന്നത്. എന്റെ പാർട്ടിയിലുണ്ടായിരുന്ന അരവിന്ദനെ വെടിവെച്ചു കൊന്ന കൈകൾ ആ ജയിലിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. കോബ്ര അങ്ങയുടെ കമ്മീഷൻ റിപ്പോർട്ട് കത്തിച്ചതും ഈ കാൽ അടിച്ചു തളർത്തിയതും അതേ കോബ്രയും ബില്ലയുമാണ്. ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും ചേർന്ന് നടത്തുന്ന ഈ തീക്കളി ഞാൻ പൊളിച്ചു കാട്ടും. ഏത് മാർഗത്തിലൂടെ? മാർഗത്തെ പറ്റി അങ്ങനോട് ചോദിക്കരുത്. എന്റെ രാജ്യത്തിന്റെ ആവശ്യം പുറമെ പുരട്ടാനുള്ള പൂശുമരുന്നല്ല, ദുഷിച്ച് കട്ട പിടിച്ച രക്തധമനികൾ മുറിച്ചു മാറ്റാനുള്ള ഒരു ശസ്ത്രക്രിയ. മറ്റൊരു ക്രൈമിലൂടെ നീ നിന്റെ മാർഗം ഉറപ്പിക്കുകയാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. Legally, you are a criminal. Go back to jail. Arrest me. പക്ഷെ എന്റെ ജീവൻ അങ്ങ് സംരക്ഷിക്കണം. Can you guard my life in prison? സുപ്രീം കോടതിക്ക് വളരെ താല്പര്യമുള്ളൊരു കേസായിരുന്നു അത്. അതിനിങ്ങനെ ഒരു അവസാനം എങ്ങനെ സംഭവിച്ചു എന്നറിയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. അയാൾ എസ്കേപ്പ് ചെയ്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട് യുവർ ലോർഡ്ഷിപ്പ്. ഞാൻ അയാളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു.
ഈ കേസിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്നപ്പോ അയാൾ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നി. And I still strongly believe that he is innocent. അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെ? ഈ കേസ് ഏറ്റെടുത്ത ദിവസം എന്റെ ആദ്യത്തെ കണി ഇന്ത്യയുടെ ഗ്രേറ്റ് ഗോഡ്മാൻ സോമേന്ദ്രജി ആയിരുന്നു. മായയിൽ നിന്നൊരു ആപ്പിൾ, അതിലൊരു ഡയമണ്ട് റിംഗ്. ഈ കേസിന്റെ ഫേറ്റ് തന്നെ മാറ്റി എഴുതിയേക്കാവുന്ന വൈറ്റലായ ചില തെളിവുകൾ ഞാൻ കണ്ടെത്തി. കൊല്ലപ്പെട്ട അംബികാരത്നം പ്രഗ്നന്റ് ആയിരുന്നില്ല യുവർ ലോർഡ്ഷിപ്പ്. എനിക്ക് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങളുടെ നിരയിലേക്ക് ഈ കേസ് കൂടി ഉൾപ്പെടാൻ അങ്ങ് അനുവദിക്കരുത്. അംബികാരത്നം വധക്കേസിന്റെ അന്വേഷണ ചുമതല സി ബി ഐയിലെ അയോൺ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന കുമാരി അഖിലയെ തിരിച്ചേൽപ്പിക്കുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കുമാരി അഖിലയിൽ നിന്ന് കേസ് എടുത്തു മാറ്റിയ സി ബി ഐയുടെ നടപടി ന്യായീകരിക്കത്തക്കതല്ലെന്നും അന്വേഷണത്തിന്റെ പുരോഗതിയെ അത് ബാധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. വരട്ടെ, അവൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് കാണാം. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡയറക്ടർ ചെയ്യേണ്ടത് എന്തോ അതേ ഞാൻ ചെയ്തോളൂ. കടമകൾ ചെയ്യുമ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് അതിന് തടസ്സമാകരുത്. അങ്ങേ പോലുള്ള ഓഫീസേഴ്സിനെയാണ് ഈ രാജ്യത്തിന് ആവശ്യം. യു ആർ മൈ ഇൻസ്പിറേഷൻ. ഓക്കേ, ഗോ അഹെഡ്. ഹലോ സഞ്ജയ്. മിസ്റ്റർ ബൗൾ, മീറ്റ് അവർ ഡിയർ മിനിസ്റ്റർ. ഗ്ലാഡ് ടു മീറ്റ് യു. മിസ്റ്റർ അലൻ ബൗൾ, ദ ഏഷ്യൻ റെപ്രസെന്റേറ്റീവ് ഓഫ് കോസ്മോസ് ഇൻ കോർപ്സ് ആൻഡ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് അവർ സോമേന്ദ്രജി. ഹി ഈസ് എൻ എക്സ്പേർട്ട് ഇൻ പാസഞ്ചർ എയർക്രാഫ്റ്റ്. ദിസ് മോഡൽ ഈസ് ആർ കോസ്മോസ് എയർക്രാഫ്റ്റ്. ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യൻ കണ്ടീഷൻസ്. ഇറ്റ്സ് സസ്റ്റെയിനിംഗ് കപ്പാസിറ്റി ഈസ് 5 ടൈംസ് മോർ ദാൻ യുവർ എക്സിസ്റ്റിംഗ് വൺസ്. ജെകെ സാഹബ്, വിയന ഫെയർ മേ ഇൻകാ എയറോപ്ലെയിൻ ഫെയിൽ ഹുവാ താ. आपको मालूम है बहुत सारे राष्ट्रों ने इस कंपनी को ब्लैकलिस्ट किया है. अरे दोस्त, ये देखो, इसको राष्ट्र की जरूरत होने के टाइम में होगा ना, उसके पहले ये मॉडल आउटडेटेड होगा और हम इसको कंडम करेगा. ये मत भूलो, इस डील में पार्टी का कितना फायदा होगा. केरल तले थर्मल पावर प्रोजेक्ट इन द कॉन्ट्रैक्ट कॉस्मोस ने ഉറപ്പിച്ചു കൊടുത്ത വഴിയിൽ പാർട്ടിക്ക് കിട്ടിയത് 1000 കോടി രൂപയാണെന്ന് സാർ ഒന്ന് മിനിസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കും. അതിയാൽ അറിയണ്ട, അറിഞ്ഞാൽ ഇയാൾ ആലവലി പ്രതീക്ഷിക്കും. മിസ്റ്റർ സഞ്ജീവ്, ये हमारा पार्टी का इंटरेस्ट है. You will have to sign it. Your share will be deposited to the Swiss bank. ठीक. അങ്ങനെ സോമേന്ദ്രജിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പാർട്ടിക്ക് സഹായകമായിരിക്കും. ജയ് ശക്തി, ജയ് ശിവ. How nice, petal, flowery. നീ 9 പേരും. ഓ ശിവാ, ില്ലാത്ത പൊട്ട വിമാനം ഗവൺമെന്റിനെ അടിച്ചേൽപ്പിച്ച് കോടികൾ തട്ടിയെടുത്ത പീപ്പിൾസ് പാർട്ടിക്കെതിരെ ആഹ്വാനം ചെയ്തിരിക്കുന്ന കുരിശുയുദ്ധം നാളെ രാജ്യവ്യാപകമായി ആരംഭിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.
സോമേന്ദ്രജി, തപോവനത്തിൽ നിന്ന് ഡീലിന്റെ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തുപോയി? പ്രതിപക്ഷം നമുക്കെതിരെ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുക. ഉരയ്ക്കുന്ന നായ്ക്കളെ തളയ്ക്കാനുള്ള ഔഷധം അന്വേഷണ കമ്മീഷൻ ഉത്തരവിടൂ. പീപ്പിൾസ് പാർട്ടി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കോസ്മോസ് ഇൻകോ വിമാന കരാറിലെ അഴിമതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ജുഡീഷ്യൽ അന്വേഷണം ഇരുതല വാളാകുമോന്ന എന്റെ പേടി. ഇത് വെറും ഒരു പ്രഹസനം മാത്രം. സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് എഴുതിയുണ്ടാക്കുന്നത് നമ്മളായിരിക്കും. അങ്ങ് ഈ ക്രൈസിസ് ശരിക്കുൾക്കൊണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളെ ഒടിച്ചു മടക്കാം. ജനങ്ങളുടെ കണ്ണും കാതും മൂടിക്കെട്ടാൻ ഒക്കില്ല. ഇതിന്റെ ഫാളൗട്ട് പാർട്ടിയെ വേട്ടയാടും. മിസ്റ്റർ ജേക്കെ, ഒന്നും മിണ്ടാതിരിക്കണം. ജനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പാർട്ടിക്കറിയാം. അതെനിക്കും അറിയാം അനിയ. പ്രസിഡന്റും മിനിസ്റ്ററും ചേർന്ന് വാങ്ങിയ 1000 കോടി കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള ധാർമ്മികമായ അവകാശം പാർട്ടി പ്രവർത്തകർക്കുണ്ട്. തന്നെയൊക്കെ MPമാരും MLMാരും ആക്കാനും മേടകളിൽ നിന്ന് വിളിച്ചു കൂവുമ്പോൾ ആയിരങ്ങളെ കൂട്ടാനും റാലികൾക്ക് ലക്ഷങ്ങളെ അണിനിരത്താനും ഒക്കെ പാർട്ടി ആഫീസിന്റെ മുറ്റം തുലുത്തിയാൽ പണം വീഴുന്ന മരങ്ങളൊന്നുമില്ല. അതിന് പാർട്ടിക്ക് ഫണ്ട് വേണം. അതുണ്ടാക്കാൻ 1000 അല്ല 5000 കോടി രൂപ ഉണ്ടാക്കാനുള്ള വഴി നോക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു നാറിയ ഫണ്ട് ശേഖരണം എന്തിനാ ജയിക്കെ? പാർട്ടി ജനങ്ങളെ സേവിക്കാനാണെന്ന് ബോധ്യപ്പെട്ട അവരെ ഇറക്കുമതി ചെയ്യണമെന്നില്ല. അവർ പാർട്ടിയോടൊപ്പം ഉണ്ടാകും. ഒന്ന് ഞാൻ തുറന്നു പറയട്ടെ, പാർട്ടി ഫണ്ടിന്റെ ലേബലിൽ ശിശു ബാങ്കിലെ അങ്ങയുടെ ഫെദർ ഫ്ലൂട്ട് എന്ന അക്കൗണ്ട് പണം കൊണ്ട് നിറക്കിയല്ലേ? ഫെദർ ഫ്ലൂട്ട് തന്റെ അമ്മയുടെതായേക്കോ? ചവപ്പെട്ടി തന്നെ അണ്ണാമിയ. ധർമ്മ, നീ ജനിക്കുന്നതിന് മുമ്പ് ശംഖിന്റെ കൊടി പിടിച്ചവനാ ഞാൻ. ഈ പാർട്ടി കെട്ടിപ്പടുത്തതിന്റെ പിന്നിൽ ഒത്തിരി മഹാത്മാക്കളുടെ ത്യാഗത്തിന്റെ ഈറ്റുകവുമുണ്ട്. കാലുപൊക്കി ഗുണ്ടായസം കാണിക്കുന്നവരുടെ കാല് വെട്ടാൻ ജനങ്ങൾ ഉണരും. ജുഡീഷ്യൽ എൻക്വയറി എന്ന പുളിക്കുന്ന മുന്തിരി കാട്ടി പ്രതിപക്ഷത്തെ കൊരങ്ങന്മാരെ ഒതുക്കിയല്ലേ. കൺഗ്രാചുലേഷൻസ് ജെ കെ സാബ്. അത്ര എളുപ്പം താൻ തോൽക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരൊറ്റ ബുള്ളറ്റ് മതി നിന്നെ തീർക്കാൻ. ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. നിന്റെ ഈ കളിയുണ്ടല്ലോ, നീ നന്നായി കളിക്ക്. നിന്റെ ജീവൻ അവധി അതുവരെ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ. ഗുഡ് മ്യൂസിക്. ലുക്ക് ഓഫീസർ, നിങ്ങളുടെ സിബിഐയുടെ പിത്തലാട്ടം ഒന്നും ഡോക്ടർ ചന്ദ്രാജിയോട് വേണ്ട. കം ഓൺ ടെൽ വാട്ട് ദ ഹെൽ യു വാണ്ട്. ഡോക്ടർക്ക് ഈ കാർ എവിടുന്ന് കിട്ടി? ഞാൻ കാശ് കൊടുത്തു വാങ്ങി. നോ, നിങ്ങൾക്ക് ഇതാരോ സമ്മാനിച്ചതാണ്. നോൺസെൻസ്. ഇത് ഈ കാറിന്റെ RC ബുക്കിന്റെ ഡീറ്റെയിൽസ്. ഇതിന്റെ ഫസ്റ്റ് ഓണർ മിസ്റ്റർ ധർമ്മൻ, പീപ്പിൾസ് പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. What's your relationship with him? It's none of your business. And get out. Take the car. No. Okay. കലിമുള്ള. Yes, sir. നാളെ ഈ കേസ് അന്വേഷിക്കാൻ അവൾ ജീവിച്ചിരിക്കരുത്. മാം സാർ, ആപ്കി ഗാഡി തയ്യാർ ഹേ. Thank you. Oh!
अखिला फ्रॉम सीबीआई, जेल में सदा काटने वाला, ये मुझे खून करने के लिए बाहर आया, इसको गिरफ्तार करो। कुत्ते का बच्चा, क्या नाम है तेरा? कोबरा। कोबरा? कुलचरण सिंह कोबरा। कोबरा तेरी बाप फट जाला। മിസ്റ്റർ ജയിലർ, ഭാട്ടിയ ബ്രദേഴ്സ് കൊലക്കേസിലെ പ്രതി ഗുർചരൺ സിംഗ് കോബ്രയെ ഞങ്ങൾക്ക് കാണണം. ദിസ് ഈസ് ദ ഓർഡർ. കം ഓൺ. ഇൻസ്പെക്ടർ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പ്രതി എവിടെ? ഗുർചരൺ സിംഗ് കോബ്ര. കോബ്ര എന്റെ സ്റ്റേഷനിലോ? യെസ്. എന്താ മാഡം, മൂർഖൻ പാമ്പ് വല്ല കുറ്റിക്കാട്ടിലോ കാഴ്ച ബംഗ്ലാവിലോ അല്ലേ ഉണ്ടാവൂ? തുമാരി കോബ്ര ഏ പോലീസ് സ്ഥാനമേ നഹി. ഇൻസ്പെക്ടർ പാഷ. യെസ്. Yeah.
ഇവിടെ ഇരുന്ന് ഭരണചക്രം തിരിച്ച് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന നിന്റെ രാജാക്കന്മാരോട് ചെന്ന് പറഞ്ഞേക്ക് അവന്റെയൊക്കെ ഗതി ഇതായിരിക്കുമെന്ന്. ഗുഡ് മോർണിംഗ് ഐ ആൻഡ് ബട്ടർഫ്ലൈ, ഐ എം സിദ്ധാർത്ഥ. നിന്നെ കൊല്ലാൻ സെൻട്രൽ പ്രിസണിൽ നിന്നെത്തിയ കോബ്രയുടെ നിന്റെ മുഖത്തെ സൈ ഭാഷ കാർക്കിച്ചു തുപ്പി. നീ അവിടെ പ്രതികരിച്ചിരുന്നെങ്കിൽ നിന്നെ കുളിപ്പിച്ച് അവർ കരോൾബാഗ് പോലീസ് സ്റ്റേഷൻ കിടപ്പറയാക്കി കൊണ്ടാടിയെന്ന്. മൈ ഡിയർ ഓഫീസർ, നിന്റെ ബുദ്ധിയും കരുത്തും എനിക്ക് തരും. നമുക്കിവിടെ പുതിയൊരു വിപ്ലവം തുടങ്ങാം. എ ന്യൂ റെവല്യൂഷൻ. ഷട്ട് അപ്പ്. രാഷ്ട്രീയക്കാരന്റെ നക്ക പിച്ചയ്ക്ക് വാലാട്ടുന്ന ഒരു പീറ പോലീസുകാരൻ കൊഞ്ഞിനും കുത്തിയെന്ന് വെച്ച് ഞാൻ മുട്ടുമടക്കില്ല. ഐ വിൽ ഫൈറ്റ് ടു ദ ഫിനിഷ്. സർ, ഇന്നത്തെ സ്കൂപ്പ് കണ്ടോ? ജസ്റ്റിസ് ശർമ്മയുടെ ബ്ലീഡിംഗ് നേഷൻ പുറത്തു വരാൻ പോകുന്നല്ലോ. വരട്ടെ. ഈ രാജ്യത്തിന്റെ ജീർണിച്ച കാലാവസ്ഥയിൽ അത്തരം പുസ്തകങ്ങൾ പുറത്തു വരണം. ക്യാ ആപ്കി പാർട്ടീസ് പേ അടി ഹുയി ഹേ? വി ആർ ടോട്ടലി കമ്മിറ്റഡ് ടു ദി എലിമിനേഷൻ ഓഫ് ക്രിമിനലൈസേഷൻ ഇൻ പൊളിറ്റിക്സ്. സർ, ആ ഗ്രന്ഥത്തിൽ താങ്കളെ കുറിച്ച് അപകടകരമായ പ്രസ്താവനകളുണ്ടെന്ന് ശ്രുതിയുണ്ട്. ഒരു പുസ്തകത്തിൽ രണ്ടു വാക്ക് എഴുതിയെന്ന് കരുതി എന്റെ പ്രതിച്ഛായിക്ക് എന്തുണ്ടാകാനാ? മേഘങ്ങൾ സൂര്യനെ മറയ്ക്കാറില്ല. അഹിംസയുടെ അവതാരമായ മഹാത്മജി കിടന്ന ജയിൽ അതിന്ന് ഹിംസയുടെ പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമസ്തേ ശർമ്മജി ഈ ജയിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഇരിക്കാം. കാല് സുഖപ്പെട്ടു വരുന്നു അല്ലേ? ആ, സുഖം പ്രാപിച്ചു വരുന്നു. സാറ് പുറത്തിറക്കാൻ പോകുന്ന ഗ്രന്ഥം ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാക്കുമോ എന്ന് പാർട്ടിക്ക് സംശയമുണ്ട്. പ്രതിസന്ധികളിലൂടെ നീങ്ങുന്ന നമ്മുടെ ഈ രാജ്യത്തിന് ഇപ്പോ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനാവില്ല. പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നത് എന്തും ഈ ഘട്ടത്തിൽ അപകടകരമാണ്. അർദ്ധരാത്രിക്ക് എങ്ങാനും വരുന്നതായിരുന്നു നല്ലത്. ഈ ഒരു നല്ല പ്രഭാതം തന്നെ വേണമായിരുന്നോ ഇത് പറയാൻ? 3 മാസം കഴിഞ്ഞാൽ പൊതുതിരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ റൂളിംഗ് പാർട്ടിയായ നമ്മൾ തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. പൊതുജന മധ്യത്തിൽ റൂളിംഗ് പാർട്ടി അപഹാസ്യമാക്കുന്ന ഈ പുസ്തകം പുറത്തിറക്കുന്നതിൽ നിന്നും അങ്ങ് പിന്തിരിയണമെന്നൊരു അപേക്ഷയുണ്ട്. രാജ്യത്തിന്റെ നാടിഞ്ഞരമ്പാണല്ലോ നമ്മുടെ പാർട്ടി. ആരാ പ്രസിഡന്റിനെ ഇത് പഠിപ്പിച്ചേ? റൂളിംഗ് പാർട്ടി എന്നല്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറബിക്കടലിൽ മുങ്ങിപ്പോയാലും ഈ രാജ്യത്തൊന്നും സംഭവിക്കില്ല. ഞാൻ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആളാണ്. ശക്തമായൊരു ഭരണത്തിന് ശക്തമായൊരു പാർട്ടി വേണം. ആ പാർട്ടിയെ ജനങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കെതിരായി അണികൾ ചിന്തിച്ചു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ആ ചിന്തയ്ക്ക് വളമിട്ട് കൊടുത്താൽ അതവരെ കൂടുതൽ സ്വാതന്ത്ര്യബോധമുള്ളവരാക്കും. അത് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. നേതാവേ, നിങ്ങളുടെ ഈ സിദ്ധാന്തം പുഴുങ്ങി വല്ല പന്നിക്ക് വിട്ടുകൂടെ? ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യമാ. പാർട്ടി ഇല്ലെങ്കിലും ജനങ്ങളാണ് പ്രധാനം. പട്ടി വിറക്കുന്ന പോലെ പാർട്ടി ഉണ്ടാക്കി അവരവരുടെ സൗകര്യത്തിന് ഡെമോക്രസിയെ വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ മുഖത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം. സാറിന്റെ ഈ ആവേശവും അറിവുമൊക്കെ കുറെ കൂടെ ഫലപ്രദമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തണം. കള്ളക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കണക്കെടുക്കുന്ന കമ്മീഷനല്ല സാറിന് ചേർന്നത്. ഓഹോ, പിന്നെന്താണവോ? സാറിന് ഉപയോഗിക്കാൻ പാർട്ടിക്ക് വലിയ ചില പദ്ധതികളുണ്ട്. ശർമാജി, അടിവാൻ പറയൂ, എന്ത് സ്ഥാനമാണ് അങ്ങേക്ക് വേണ്ടത്? ഗവർണർ, ഒരൻ അംബാസിഡർ? ആ ഭൂഗോളത്തിൽ അങ്ങൊന്ന് തൊട്ടു കാണിച്ചാൽ മാത്രം മതി. എനിഥിങ് അണ്ടർ ദി സൺ. സൂര്യന് താഴെ എന്തും അങ്ങയുടെ കാൽ കീഴിലുണ്ടാവും. പുള്ളിപ്പുലിയെ സോപ്പ് തേച്ച് കുളിപ്പിച്ച അതിന്റെ പുള്ളി മാറില്ല. ഈ ചട്ടുകാലിന് അംബാസിഡറേയും ഗവർണറേയും ഒന്നും തോപ്പി ചേരില്ല. എനിക്ക് അങ്ങ് കോട്ടായില് ജന്മം കിട്ടിയ 1.5 ഏക്കർ പറമ്പുണ്ട്. അവിടെ ഞാനും 4 മൂട് കപ്പ കിട്ടി ഞാൻ ജീവിച്ചോളാം. സാർ എന്തോന്നാ പുളിത്തിയ തത്വശാസ്ത്രം അടിക്കുന്നത്? ഇയാളെ രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്ക. ഒരമരുന്നിന്റെ മണം മാറാത്ത വീറച്ചെറുക്ക, നീ എന്നെ തത്വശാസ്ത്രം പഠിപ്പിക്കരുത്. ശർമാജി, ധർമ്മന്റെ ഒരു ആവേശപ്രകടനമായി ഇതിനെ കരുതിയാൽ മതി. ഞങ്ങൾ അങ്ങേ ബുദ്ധിമുട്ടിച്ചു, ക്ഷമിക്കണം. വഴിതെറ്റി നേരെ പോണിപ്പടി ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, മൂക്കു കുത്തും. ഉണ്ണിത്താൻ,
പ്ലീ. Jackson, there is one more camera covering. നമുക്ക് മുമ്പ് കേസ് പഠിച്ചവർ എന്തുകൊണ്ട് ഈ സെക്കൻഡ് കാസറ്റിന്റെ സാധ്യത കണ്ടില്ല? I must get that cassette. ബർത്ത്ഡേ കാസറ്റ് കണ്ടപ്പോ അതിൽ മറ്റൊരു കാസറ്റിന്റെ സാധ്യത മാറ്റം ശ്രദ്ധിച്ചു. അവർ അതിന്റെ പുറകെയാണ്. ഓക്കെ സർ, ഐ വിൽ ഫോളോ. ജസ്റ്റിസ് ടി എൻ ശർമ്മ സ്വവസതിയിൽ ഇന്നലെ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇത് ഒരു കൊലപാതകമാണെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസ് ശർമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക അന്വേഷണം തെളിയിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ പ്രസ്താവിച്ചു. ഇവർക്ക് നേരെ കണ്ണും കാതും നാവും അടച്ച് ഇനി നമുക്കൊരു നിമിഷമില്ല. ഈ ജയിലിന്റെ വാതിൽ ഇന്ന് നമ്മൾ തുറക്കുന്നു. അന്ത്യവിധിയും ശിക്ഷയും ജനങ്ങൾ തീരുമാനിക്കും. എ റെവല്യൂഷൻ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ and for the people. ക്രിമിനൽസിനെ എങ്ങനെയാണ് പുറത്തിറക്കുന്നത്? അത് കണ്ടു എന്ന് പറഞ്ഞ എന്റെ കണ്ണിൽ നീ കെമിക്കൽ ഒഴിച്ചു അല്ലടോ. ഇനി പറയടാ, ആരുടെ തീരുമാനമായിരുന്നു എന്നെ കൊല്ലാൻ? ഇനി കറങ്ങിയാൽ നിന്റെ തലച്ചോർ കലങ്ങി കരിക്കുമ്പോളാവും. ജസ്റ്റിസ് ശർമ്മ കൊന്നതാര്? ആർക്കു വേണ്ടി? എന്താ അയാൾ ഇങ്ങനെ വേർക്കുന്നത്? ഒരാൾ വിയർക്കാന്നുള്ളത് സ്വാഭാവികമല്ലേ മാഡം. സംഭവം നടന്നത് ജനുവരിയിലെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ. ആ സമയത്ത് എങ്ങനെ ഒരാൾ വേർക്കും? അയാൾ കൊണ്ടുവന്ന സ്വീറ്റ് ബോക്സ്, ഐ ഡൗട്ട്, നത്തിങ് ബട്ട് എ ബോംബ്.
ദീപികാരത്നം വധക്കേസിനോടനുബന്ധിച്ച് പീപ്പിൾസ് പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ ധർമ്മനെ ചോദ്യം ചെയ്യാൻ CBI കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ യുവജന വിഭാഗം നടത്തിയ പ്രക്ഷോഭം അക്രമാസക്തമായി. ഒരിക്കൽ നിങ്ങൾ സിദ്ധാർത്ഥയോടൊപ്പം JK തള്ളി പറഞ്ഞു, പിന്നെ നിങ്ങൾ JK തന്നെ മടങ്ങി. നാവുകൊണ്ട് ആദർശത്തിന്റെ ഗീർവാൻ അടിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. സഹപ്രവർത്തകയുടെ തോളിൽ കൈയിട്ട് നടന്ന് വയറ്റിലുണ്ടാക്കി വെച്ച് കഴുത്തെ തൂങ്ങുമെന്ന് കണ്ടപ്പോ ബോംബ് വെച്ച് കൊന്നു. ഹീസ് നോട്ട് മൈ ടേസ്റ്റ്. മിസ്റ്റർ ധർമ്മൻ, സ്ഫോടനം ഉണ്ടായ ദിവസം അന്നത്തെ പാർട്ടിയിൽ നിങ്ങൾ ആകെ അസ്വസ്ഥനായിരുന്നു. ആ, ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം എനിക്കന്ന് രാവിലെ നന്നായി വയറ്റിന്ന് പോയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ച പിന്നെ ഞാൻ എന്താ പറയാ? ഞാൻ എന്തിനു അസ്വസ്ഥനാകണം? അമ്പയെ കൊല്ലാൻ അവൾക്ക് വയറ്റിലുണ്ടാക്കിയ ധർമ്മനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റിന് സ്ത്രീകളോട് കുറെ കൂടി സഭ്യമായി സംസാരിച്ചുകൂടെ? അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കള്ളന്മാരോട് സംസാരിക്കുന്നവരെ എന്നോട് സംസാരിക്കരുത്. You know this gentleman? I don't know. Chandraji, doctor for the dead. Yes, doctor? Ambika Ratnathinte kolakku munpu thanne party office lekku enne vilippichirunnu. Veettinu pick up cheythathum thirichu kondu vittathum Dharman aayirunnu. Thank you, doctor. Mr. Dharman kettallo? Ayal angane paranju nu karuthi Ambikayude maranavumayi Dharmanu bendundonnu varunnillallo. മൂക്കിന്റെ പാത്തി കിടിച്ചാൽ എന്തും നിങ്ങൾ കാരെക്കൊണ്ടും പറയിപ്പിക്കാം. മിസ്റ്റർ ധർമ്മന്റെ മൂക്കിന്റെ പാത്തിക്ക് ഞാനൊന്ന് തന്നാൽ എല്ലാം പറയൂ. ഒന്ന് തന്നു നോക്ക്, അപ്പ അറിയാം. വേണ്ട ഗോപാൽ, ധർമ്മൻ ഇത് CBI ആണ്, ഇവിടെ മിസ്ബിഹേവ് ചെയ്താൽ ഒരു ചുക്കും ചെയ്യില്ല. നിന്നെ എടുത്ത് പരപ്പനങ്ങാടിക്കറിയാൻ എനിക്കറിയാം. അംബികയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സിദ്ധാർത്ഥയോടൊപ്പം പോയ ധർമ്മൻ, അത് നിങ്ങളാണെന്നുള്ളത് നിഷേധിക്കുന്നുണ്ടോ? സിദ്ധാർത്ഥയുടെ തൊട്ടു പുറകിൽ നിൽക്കുന്ന നിങ്ങളുടെ മുഖത്ത് ഒരു പരിഭ്രാന്തി ഞാൻ കാണുന്നു. സംഭവം നടന്നത് ജനുവരിയിലെ മഞ്ഞു പെയ്യുന്ന ഒരു സന്ധ്യയ്ക്ക്. കുത്തിപ്പറിക്കുന്ന ആ തണുപ്പിലും നിങ്ങൾ നന്നായി വിയർക്കുന്നു. That is my body habit. നോക്ക്, ഞാൻ ഇപ്പോഴും നന്നായി വിയർക്കുന്നുണ്ടല്ലോ. I am a BP patient. സംശയമുണ്ടെങ്കിൽ you can call for a medical checkup. ഈ വിയർപ്പ് പ്രഷർ കൊണ്ടുള്ള വിയർപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലപ്പോഴും വിയർക്കാറുണ്ട്. അതെപ്പോഴൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് പറയണോ? അല്ല, വേണോ? Listen, Akhila, I wanted to... One second, sir. Hello, sir. Well, how is the progress, dear? Very exciting, sir. Cassette-il ayalude veerta mukham njan kaanichappo, ayal aage tensed aavunnathu kandu, sir. Ambikayude maranathil ayalude kaikal pravarthichittundennu enikku urappaanu. I am trying to keep him in custody. Ippo venda. Illa, sir. Ayal verum chettayanu, samskaramillatha naariya politician. ഇപ്പൊ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തതിനെതിരായി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു വലിയ വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്ലേ ഇറ്റ് കൂൾ. വേണ്ടപ്പോ വീണ്ടും വിളിപ്പിക്കാമല്ലോ. യെസ് സർ. അഖിലേന്ത്യ യൂത്ത് വിംഗ് പ്രസിഡന്റിന്റെ മുഖത്ത് ഒരു പെണ്ണിന്റെ കൈ വീണെന്ന് നാട്ടുകാർ അറിയണ്ട. തനിക്കാ നാണക്കേട്. ഗുഡ് ആഫ്റ്റർനൂൺ ദേശ്ക നേത. സാർ, ധർമ്മൻജി അവർ തട്ടിക്കൊണ്ടു.
ജെ.കെ. തപോവനം ജാക്സൺ. Yes, Jaipal here. എന്താ നോക്കുന്നത്? ഡോക്ടർ ജയലക്ഷ്മിയുടെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? Where is it? അതിലുണ്ടായിരുന്നല്ലോ. ഇല്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാഡം, ഗോപാൽ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? എന്താ മാഡം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കറിയില്ല, ചവിട്ടുന്നിടമെല്ലാം പുതയുന്നതുപോലെ. നമ്മുടെ ഡയറക്ടർക്ക് ജെ.കെ.യുമായി ഒരു ഇല്ലീഗൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ഡയറക്ടറുടെ പേജറിൽ ഞാനൊരു മെസ്സേജ് കണ്ടു. അത് അയച്ചിരിക്കുന്നത് നമ്മുടെ ജാക്സൺ ആണ്. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. അംബികയ്ക്ക് ഞാൻ കൊടുത്ത സ്വീറ്റ് ബോക്സ് എങ്ങനെ പൊട്ടി? അതെന്നോട് ചോദിക്കരുത്. സ്വീറ്റ് ബോക്സിൽ ബോംബ് വെച്ച് നിനക്കേ അറിയും. എന്റെ കൈകളിൽ ആദ്യത്തെ കൈ പിടിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവനാണ് നീ. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ രാഷ്ട്രീയക്കാരനാവും? ജെ.കെ. വലിച്ചെറിഞ്ഞു തന്ന എല്ലിങ് കൃഷ്ണത്തിന്റെ പുറകെ പോയ പീറ പട്ടിയല്ല ഞാൻ. പദയാത്രയ്ക്ക് കൂടെ കൊണ്ടുനടന്ന് വയറ്റിൽ ഉണ്ടാക്കിയച്ചേ അവൾ നിന്റെ തലേ തൂങ്ങുമെന്ന് കണ്ടപ്പോ ബോംബ് വെച്ച് വന്ന നിന്നേക്കാ ഭേദായി ധർമ്മൻ. എന്റെ സുഹൃത്ത് സത്യം പറയും. ഫസൽ, എന്നെ ചതിച്ചതാര്? പദയാത്ര കഴിഞ്ഞ ജെ.കെ. എന്നെ വിളിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ പതാക ഇന്നൊരു കൊടുങ്കാറ്റിലൊഴിയുക, അത് ഉറപ്പിച്ചു നിർത്താൻ നിനക്ക് മാത്രമേ കഴിയൂ. പതാകയുടെ പവിത്രത കളങ്കപ്പെടുത്തിയ നിങ്ങൾ അതോർത്തിന് വിഷമിക്കണ്ട. സിദ്ധാർത്ഥയുടെ കൈകളിൽ അത് സുരക്ഷിതമാണ്. ആ കൈകൾ എന്തുകൊണ്ട് നിന്റേതായിക്കൂടാ? സേനാപതിയെ ഒറ്റുകൊടുക്കുന്ന യോദ്ധാവിന്റെ രക്തം എന്റെ സിരകളിലില്ല. നിങ്ങൾക്കെതിരെയുള്ള ഈ കുരുക്ഷേത്രം ഞങ്ങൾ ഒരുമിച്ച് പൂർത്തിയാക്കും. ധർമ്മൻ, അർജുനന്റെ മുൻപിൽ ഭീമൻ എന്നും പുറന്തള്ളപ്പെട്ടിട്ടേയുള്ളൂ. ഈ ആകാശത്ത് ഒരു സൂര്യനെ ഉണ്ടാകാവൂ, അവന് ജ്വലിക്കാൻ നീ എന്തിന് കരുക്കെട്ടാവണം? ഒരു സിംഹാസനം നിനക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുമ്പോൾ നീ ഇനിയൊരു രാജാവിന് സ്തുതി പാടുന്ന വിദൂഷകനാകരുത്. ഈ ചെമ്പനീർ മുട്ടും ചൂടി നിന്റെ കൈകൾ റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്ന ഒരു സുദിനം ഞാൻ കാണും. സിദ്ധാർത്ഥയുടെ രക്തം എനിക്ക് ആവശ്യമില്ല. ഇന്ന് കൊണ്ടാടുന്ന ജനം അവന്റെ മുഖത്ത് കാർപ്പിച്ചു തുപ്പണം. ഞാൻ എന്തു വേണം സാർ? you
കുത്തക വെള്ളിക്ക് നീ എന്നെ ഊറ്റി. ഇതിനുള്ള ശിക്ഷ നിനക്ക് മരണമാ. ഹസാൻ, നോ, ഇവന്റെ നാവ് നമുക്ക് ആവശ്യമാണ്. എന്നോട് ഏറ്റു പറഞ്ഞതെല്ലാം നാളെ ലോകം മുഴുവൻ അറിയണം. സത്യവിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അംബികയ്ക്ക് കൊടുത്ത സ്വീറ്റ് ബോക്സ് എങ്ങനെ പൊട്ടി? അംബികയ്ക്ക് കൊടുക്കാൻ സിദ്ധാർത്ഥ വാങ്ങിയ സ്വീറ്റ് ബോക്സ് മാറ്റി ബോംബ് വെച്ച ബോക്സ് കൊടുത്തത് ഞാനാണ്. എന്തിനു വേണ്ടിയായിരുന്നു അത്? നേതൃത്വത്തെ ചോദ്യം ചെയ്ത സിദ്ധാർത്ഥയോട് പകരം വീട്ടാൻ. അതിന് അംബിക എന്തിനു ഉപയോഗിച്ചു? ജെ കെക്കെതിരായ സമരമുഖത്തിൽ അംബികയായിരുന്നു അവന്റെ വലം കൈ. നിന്റെ ഹെറിറ്റേജ് റെസ്റ്റോറന്റിന് ആഗോളതലത്തിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്? 12. ഇത്രയും വിപുലമായ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസ് നടത്താനുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി? ബിസിനസിന് വേണ്ടിയല്ലേ, പല സോഴ്സിലും പണം വരും. How did you make this much money? സവാള ഇടപാടിൽ നിന്ന്. എത്ര മന്ത്രിമാർക്ക് നിങ്ങൾ സവാള ബിസിനസ്സിൽ പണം മറിച്ചു കൊടുത്തിട്ടുണ്ട്? അത് വളരെ സെൻസിറ്റീവ് സീക്രട്ട് ആണ്. പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ പങ്ക് പറ്റാത്ത ഒരു മന്ത്രിയില്ല. ഇതിനപ്പുറം എന്നോടൊന്നും ചോദിക്കരുത്. എന്താ ഒരു അസ്വസ്ഥത? വിയർക്കുന്നുണ്ടല്ലോ. അതെന്റെ ഒരു ബോഡി ഹാബിറ്റാ. മിസ്റ്റർ കലിമുള്ള, ഡൽഹി സെൻട്രൽ പ്രസിഡന്റ് മറവിൽ നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ ആർക്കു വേണ്ടി? ജെ കെ സാബിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വേണ്ടി. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം? മേഘാലയയിൽ സർക്കാർ വക 5000 ഏക്കർ ഭൂമി എനിക്ക് പട്ടയം പതിച്ചു കിട്ടി. ജസ്റ്റിസ് ശർമ്മയെ കൊന്നു എന്തിന്? ശർമ്മ എഴുതിക്കൊണ്ടിരുന്ന ബ്ലീഡിംഗ് നേഷൻ എന്ന പുസ്തകം പുറത്തു വരട്ടായിരുന്നു. ആരുടെ താല്പര്യമായിരുന്നു? പാർട്ടി പ്രസിഡന്റ് ജെ കെ സാബിന്റെ. കർത്തവ്യ ബോധമുള്ള ഒരു പാവപ്പെട്ട ജഡ്ജിനെ വെടിവെച്ചു കൊന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് സ്ഥാപിച്ചെടുത്ത ഈ തെണ്ടികളോട് നിങ്ങൾ എങ്ങനെ പൊറുക്കും? രാജ്യത്തെ ഏറ്റവും വലിയ ജയിലിനെ ഹീനമായി ദുർവിനിയോഗം ചെയ്ത ഈ തെണ്ടികളോട് നിങ്ങൾ എങ്ങനെ പൊറുക്കും? ആദർശത്തിന്റെ ശംഖൂതുന്ന പാർട്ടി പ്രസിഡന്റും ദിവസക്കൂലിക്കാരന് പിറന്ന വെറും 4ാം ക്ലാസ്സുകാരൻ യൂത്ത് ലീഡറും ചേർന്ന് 200 കോടി വിലയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെറിറ്റേജ് പാലസ് ഹോട്ടൽ എങ്ങനെ സ്വന്തമാക്കി? എവിടെ നീ പണം? അഴിമതി അക്രമവും കൊണ്ട് ആഭാസ നാടകമാടുന്ന ഈ രാഷ്ട്രീയക്കാരെ ഇതിനു മുമ്പ് ഞാൻ പൊളിച്ചു കാട്ടി. എന്നിട്ടും ഷണ്ണന്മാരെ പോലെ നിങ്ങൾ നോക്കി നിന്നു. ഇനിയെങ്കിലും ഒമാരുടെയൊക്കെ കുത്തിന് പിടിച്ചു നിർത്തി പറയൂ, നിങ്ങളാണ് ഈ നാടിന്റെ ശാപമെന്ന്. ചെങ്കിന്റെ നേതാവായി ഇനി ഞെളിഞ്ഞു നടക്കാൻ തനിക്ക് ലജ്ജയില്ലേ? രാഷ്ട്രീയത്തെ തലവട്ടിന്റെയും തീവട്ടിക്കൊള്ളുടെയും പര്യായമാക്കിയെത്താൻ ഈ മണിന് തീരാശാപമാണ്. എടോ കാളവടക്ക, തന്റെ അസ്ഥി മനുഷ്യന്റെ തൊലിയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോണോ? വടക്കൻ തെമ്മാടിത്തരം പറയുന്നു. പറയുക മാത്രമല്ല, എന്റെ ജീവൻ കൊടുത്തും രാജ്യത്തെ തന്റെ കയ്യിൽ നിന്നും എന്റെ ശങ്കിന്റെ പതാക ഞാൻ മോചിപ്പിക്കും. ഈ താരത്തിൽ നിന്ന് വടക്കൻ തുടങ്ങുന്നു. തനിക്ക് നേരെയുള്ള കുറിച്ച് യുദ്ധം. എന്റെ കുരിശുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന് കാണാം. ഇനിയിപ്പോ കോബ്രയെ പഴയ പോലെ ഇറക്കാനും കയറ്റാനും പറ്റത്തില്ല. മറക്കണ്ട. സൈലൻസ് പ്ലീസ്, സൈലൻസ് പ്ലീസ്. ജസ്റ്റിസ് ശർമ്മയെ കൊന്നും സെൻട്രൽ ജയിലിനെ ഹീനമായി ദുരുപയോഗപ്പെടുത്തിയും തവാളവിച്ചും നാടിനെ നാടം കയറ്റിയ പീപ്പിൾസ് പാർട്ടിയുടെ നാറിയ ഭരണത്തിന് കീഴിൽ നഷ്ടപ്പെട്ട ജനതയുടെ പ്രതിഷേധത്തിന്റെ പ്രതീകമാണ് ഈ കറുത്ത മുഖംമൂടി. ഈ കമ്മ്യൂണിസ്റ്റിന്റെ പ്രതിവശത്തെ ഈ കറുത്ത മുഖംമൂടിയാണ് ഞാൻ കാണുമായോ? നിന്നെയും നിന്റെ പാർട്ടിയെയും തൂണിയൂരിച്ച് തെരണ്ടി വാലിനടിക്കും. നിങ്ങളുടെ ഈ പോരാട്ടത്തിന് എന്റെ ധാർമ്മികമായ പിന്തുണ ഉണ്ടാവും. പിന്തുണ ചേച്ചി വെളിയിലോട്ട് ഇറങ്ങി തന്റെ തലവല്ല കുളത്തിലും കൂരി വെട്ടി തിന്നും. ഇന്ന് പാർലമെന്റിൽ പരസ്യമായി നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ച വടക്കിനോടൊപ്പം 12 MPമാരുണ്ടാവും. അവരെ മുന്നിൽ നിർത്തി നമുക്കൊരു കളി കളിക്കണം. ഒരു അവിശ്വാസ പ്രമേയം. മന്ത്രിസഭ വീഴും ശംഖുവിന്റെ കാഴ്ച ബംഗ്ലാവിൽ. ജയ് ശക്തി. കുരുക്ഷേത്ര ഒഴിവാക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്നല്ലാതെ രക്ഷയില്ലല്ലോ. അങ്ങ് തപോവനത്തിലെ ശംഖുമായിട്ടായിരിക്കും എഴുന്നള്ളത്ത്. അത് ഇവിടെ ഊതണ്ട. സോമേന്ദ്രജി വന്ന വഴിക്ക് തന്നെ അങ്ങ് പോയാട്ടെ.
അവതാരങ്ങൾ മാഞ്ഞു പോകില്ല. നാം ശംഖേ ഊതു, എന്റെ രാജ്യം ശംഖിന്റെ കീഴിലേ വളരും. കാരണം ആയിരം ജന്മത്തിന്റെ കണ്ണീര് കൊണ്ട് കഴുകിയാലും പോകാത്ത കറ നിങ്ങളെപ്പോലെയുള്ള അസുരന്മാരുടെ കൈവെള്ളയിലുണ്ടെന്ന് നാം കാണിച്ചു തരാം. ധർമ്മൻ കുറ്റസമ്മതത്തിൽ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, സവാള. നിങ്ങൾ പ്രതിപക്ഷം സവാള വിറ്റ കണക്കും ഈ കൊച്ചു പുസ്തകത്തിലുണ്ട്. ലക്ഷങ്ങൾ, കോടികൾ, കോടാനുകോടികൾ സവാളയുടെ ഇന്ദ്രജാല പ്രകടനങ്ങൾ. ഇതിലെ പറ്റുപടിക്കാർ ആരൊക്കെയാണെന്ന് അണികളോട് നാം വെളിപ്പെടുത്തിയാൽ ഒരു ഹൃദയസ്തംഭനം തന്നെ നാം ദർശിക്കേണ്ടി വരും. കണക്ക് പുസ്തകത്തേക്കാൾ വലിയ ബ്രഹ്മാസ്ത്രം ദൃശ്യം ഭീകരം. പ്രതിപക്ഷ നേതാവിന്റെ മേഘാലയത്തിലെ സുഖവാസ കേന്ദ്രത്തിലിരുന്ന് മഹാനഗരത്തിലെ ബോംബ് സ്ഫോടനങ്ങളുടെ സൂത്രധാരം നടത്തിയ വചനവും പ്രവൃത്തിയും ഈ ചിത്രപേടകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, ആവേശം കൊണ്ട് അന്ധരാകരുത്, അത് അഗ്നിക്കിരയാക്കും. അതല്ല, ഒരു കാട്ടുതീയിൽ ഒരുമിച്ച് ദഹിക്കണമെന്നാണെങ്കിൽ ജയ് ശിവ വിനാശകാലേ വിപരീത ബുദ്ധി. മൂഢന്മാരെന്തറിയുന്നു വിഭവം. ധർമ്മന്റെയും കലിയുമുള്ളയുടെയും കുറ്റസമ്മതം പീഡനത്തിന് വിധേയരാക്കി പറയിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തെളിവുകൾക്ക് പിൻബലമില്ലാത്ത ഇത്തരം ദുഷിച്ച ആരോപണങ്ങൾ ഈ രാജ്യത്ത് സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അസാധ്യമാക്കി തീർക്കും. രാജ്യത്തെ തകർക്കാനുള്ള ഛിദ്രശക്തികളുടെ ഇത്തരം ഗൂഢാലോചനയ്ക്കെതിരെ പീപ്പിൾസ് പാർട്ടിയോടൊപ്പം പ്രതിപക്ഷങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പോ കറുത്ത മുഖംമൂടി അണിഞ്ഞ് പാർലമെന്റ് സ്തംഭിപ്പിച്ചതും രാജ്യവ്യാപകമായ സമരം ആഹ്വാനം ചെയ്തതും ഒക്കെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടാൽ സമരത്തിലേക്ക് ജനങ്ങളെ വലിച്ചടയ്ക്കുന്നത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തിന് ചേർന്ന പണിയല്ല. നിങ്ങൾ മുട്ടുപടക്കുന്നതിന്റെ പിന്നിൽ സോമേന്ദ്രജിയാണെന്ന് റൂമർ ഉണ്ടല്ലോ. നോൺസെൻസ്. പ്രതിപക്ഷത്തിന്റെ അരമന തപോവനമല്ല. പ്രതികരണശേഷിയില്ലാത്ത വ്യവസ്ഥതയും ഒരിക്കലും ഉണരാത്ത ജനങ്ങളുമാണ് ഈ നാടിന്റെ ശാപം. രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന തെണ്ടികളിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ഒരു ശുദ്ധികലശം. രഘുപതി രാഘവ രാജാരാം പതി പാവന സീതാരാം. രഘുപതി രാഘവ രാജാരാം പതി പാവന സീതാരാം. मुझे इस गांधी जयंती के दिन पर इधर आने और सब लोगों को मिलने में खुशी है. और एक खुशी की बात है, इस अवसर पर सत्परिवर्तन और अनुशासन को ध्यान में रखते हुए तीन कैदियों को रिहा किया जा रहा है, जिनके नाम है शिखावत, दूसरा गुरचरण सिंह सरकार, और परवीन बिल्ला. ये सब लोगों के लिए एक सबक होगा. इस आशा के साथ सबको मेरी शुभकामनाएं. अल्लाह. Who are you? ഓ അഖില അഗ്നി ദർശദോ
വിജയ്, ആയുഷ്മാൻ ഭവ, കോബ്രേ, നിനക്ക് രാഷ്ട്രീയത്തിൽ ശോഭനമായ ഒരു ഭാവി നാം ദീർഘദർശനം ചെയ്യും. സുമേന്ദ്രജി, ആയുഷ്മാൻ ഭവ, ഓ അമർത്യ ബില്ലാനന്ദ, ഈ ആശ്രമ വിശുദ്ധി കളങ്കപ്പെടുത്താൻ അസുരന്മാർ കാത്തിരിക്കുന്നു. ഇനി ഈ തപോവനത്തിന്റെ രക്ഷ നോം നിന്റെ ശിരസിൽ അർപ്പിക്കുന്നു. നമസ്തേ ജെ കെ സാബ്, ഹമാരെ ദേശ് കെ ഭഗവാൻ. ഗുരുചരൺ സിംഗ് കോബ്ര, നിന്റെ സേവനങ്ങൾക്ക് പാർട്ടിയുടെ അംഗീകാരം. അടുത്ത പാർലമെന്റിൽ നീ പാർട്ടിയുടെ എം പി ആണ്. ദേശ്കു തുമാരി സേവാ കി ജരൂരത് ഹേ, ഗോ ടു ദ പീപ്പിൾ. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ശ്രീ തോമസ് വടക്കൻ എം പിയെ കുറിച്ചുള്ള അന്വേഷണം ഇതുവരെയും പൂർത്തിയാകാത്തതിനാൽ ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളാകെ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മിസ്റ്റർ ജെ കെ യെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. വാട്ട്, നീ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? അഖില, ഡോണ്ട് റഷ് ഇൻ ടു ഹേസ്റ്റി ആക്ഷൻസ്. നോ, ചെയ്യരുത്. സാറിന് അയാളിലുള്ള ഇൻട്രസ്റ്റ്? അങ്ങയുടെ പേഴ്സണൽ ടെലിഫോൺ ടാപ്പ് ചെയ്ത മെസ്സേജ്. ഡോണ്ട് വറി മിസ്റ്റർ ജെ കെ, അവരുടെ ഓരോ സ്റ്റെപ്പും സ്ട്രാറ്റജിയും ജാക്സൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ജയലക്ഷ്മിയുടെ കൈപ്പടയിലുള്ള പ്രിസ്ക്രിപ്ഷൻ അവരുടെ കയ്യിലില്ലാത്തിടത്തോളം കാലം അയേൺ ബട്ടർഫ്ലൈക്ക് ഏറെ പൊങ്ങി പറക്കാൻ കഴിയില്ല. പാർട്ടിക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഞങ്ങൾ ഇന്നും കടപ്പെട്ടിരിക്കും. ഞാൻ 25-ന് ലണ്ടനിൽ നിന്ന് പാരീസിലെത്തും, നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. ഓ ഷോ മിസ്റ്റർ ജെ കെ. ഇൻട്രോഗേഷൻ തീരും മുമ്പ് ധർമ്മനെ റിലീസ് ചെയ്യാൻ അങ്ങ് ആവശ്യപ്പെട്ടത് എനിക്കിപ്പോ ബോധ്യമായി. എന്റെ ഫയലിൽ നിന്ന് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റി മറിച്ചേക്കാവുന്ന മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആര് കൈക്കലാക്കി? യു ആൻഡ് യുവർ പീപ്പിൾ. ഇതതിന്റെ സിറോക്സ്. അങ്ങ് എന്തിനിങ്ങനെ അധപ്പതിച്ചു? ക്രിമിനൽ പൊളിറ്റീഷ്യൻസിന്റെ കയ്യിലെ വെറും ഒരു ചട്ടകമായി തീരാൻ എന്റെ ഫ്രണ്ടും ഫിലോസഫറും ഗൈഡുമായ സാർ എങ്ങനെ കഴിഞ്ഞു? സോറി, ഞാൻ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്കങ്ങേ നഷ്ടപ്പെട്ടു. നാളെ ഒരു പ്രഭാതമുണ്ടെങ്കിൽ എനിക്കിത് തുറന്നു പറയേണ്ടി വരും. രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ക്രിമിനലിന്റെ പങ്കാളിയാണ് സി ബി ഐ ഡയറക്ടർ മിസ്റ്റർ ജയ്പാൽ എന്ന് ഞാൻ പറയണോ? വേണ്ട, എന്റെ നാവുകൊണ്ട് അങ്ങത് പറയിപ്പിക്കരുത്. പ്ലീസ് കിൽ മിസ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജുഡീഷ്യറിയെ പോലെ സ്വതന്ത്രമല്ല. ഈ കസേരയ്ക്ക് മേലുള്ള പൊളിറ്റിക്കൽ പ്രഷർ നിനക്ക് ഊഹിക്കാവുന്നതിലധികമാണ്. അവരാവശ്യപ്പെട്ട് ഞാൻ ചെയ്തു. ഐ ഡിസേർവ് ദ പണിഷ്മെന്റ്. കിൽ മീ, ഗോ അഹെഡ്, കിൽ മീ. അഖില ഫ്രം സി ബി ഐ. ധാരാളം കേട്ടിട്ടുണ്ട്,
ബി സീറ്റഡ്. ഞാൻ ഇരിക്കാൻ വന്നതല്ല, അംബിക രത്നത്തിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് താങ്കളെ ഒന്ന് ചോദ്യം ചെയ്യണം. ചോദിച്ചോളൂ. നോട്ട് ഹിയർ, യു ഹാവ് ടു കം ടു ദ സി ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സ്. ഞങ്ങളുടെ പ്രസിഡന്റ് നിന്റെ സി ബി ഐയിൽ വരണമെന്നോ? ഐ ഡോണ്ട് കെയർ യുവർ പാർട്ടി പ്രസിഡന്റ് ഓർ എനിബഡി. ഐ വിൽ ടേക്ക് യു ടു ദ സി ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സ്. ഹേ ബേഷം, ഹേ ലവാരിസ്, തും ഹമാര ലീഡർ കാ പാസ് മത് ഖേൽനാ. തുജെ പാഗൽ കുത്തെ കാ സരിഗാ മാർ മാർ കാ ഉഡാ കേ സഡക് പർ ഫേംഗേ. ഹേ തോ പൂച്ച്നേ വാലാ കോയി നഹി. വെൽ ഡൺ, കീപ് ഇറ്റ് അപ്. കൊള്ളക്കാരനെയും കൊലയാളിയെയും കൊടുപ്പിച്ച് സപ്രമഞ്ചത്തിൽ കയറ്റിയിരുത്തുന്ന ശംഖാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. നീ പാർട്ടി ഇൻസൾട്ട് ചെയ്യുന്നു, മാപ്പി ചോദിക്കടി. പണത്തിനും പദവിക്കും വേണ്ടി രാഷ്ട്രീയക്കാരുടെ നാറുന്ന ചെരുപ്പ് നിൽക്കുന്ന വേറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, എന്നെ അതിന് കിട്ടില്ല. സ്ത്രീകളുടെ കൈക്ക് പിടിക്കുന്നോടാ തണ്ടി. പൂമ്പാള എടുത്ത് തെണ്ടിത്തരം കാണിച്ചു നടക്കുന്ന നിന്നെ പോലെയുള്ള ചെറ്റകളൊക്കെ തൂക്കി അകത്തിട്ട് ഞാൻ കമ്പി എണ്ണിക്കും. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം, കം ഓൺ ലെറ്റ്സ് ഗോ, പ്ലീസ് ഹറി അപ്പ്. രാജ്യത്ത് നിയമം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരനാ ഞാൻ. സഹോദരിക്ക് എന്നെ ചോദ്യം ചെയ്യണം, അത്രയേ ഉള്ളൂ. വരൂ, പ്ലീസ് കം.
Sagan kaha hai? Razala! Switch 20 watts. अब बोल, थॉमस वड़कन कहाँ है? बोल! बोल, बोल कुत्ते! PM is totally disturbed. എന്താ ചെയ്യാ സോമനജി? പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് ആ ഹീനകൃത്യം ഒഴിവാക്കാമായിരുന്നു. പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് തീപിടിപ്പിച്ചത് ദ്രൗപദി വസ്ത്രാക്ഷേപമാണെന്നുള്ള കാര്യം ജ്യോതി മറക്കരുത്. തെരഞ്ഞെടുപ്പടുത്തു വരുന്നു. പ്രതിച്ഛായക്കേറ്റ മങ്ങൽ സ്ത്രീകളുടെ മനസ്സിൽ പാർട്ടിയെക്കുറിച്ച് വിരുദ്ധാഭിപ്രായം ഉണ്ടാക്കുമോ എന്നാണ് എന്റെ പേടി. പരിഹാരമുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തരുണീമണികളെ വസ്ത്രാക്ഷേപം ചെയ്യുക, അവരെ ബലക്രീഡയ്ക്ക് വിധേയരാക്കുക. ആ അഗ്നിയിൽ ഈ പുക മറയും. No!
ഒരിക്കൽ നിനക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഒരു വെടിക്ക് നിന്നെ ഞാൻ കൊല്ലില്ലടാ. അമ്മയുടെ പെങ്ങടി തുണി ഉരിയാൻ മടിക്കാത്ത നിന്റെ ഈ വേഷം ഞാൻ അഴിക്കും. അരെ ബേട്ടി, യാ തപോവൻ കാ വിശ്രാം കർമ്മേ, നീച്ച ശബ്ദവും കാ ഉച്ചാരൻ മക്കാരോ. കള്ള കഴുവറ മോനെ, മലയാളത്തിൽ പറയടാ. ക്ഷമിക്കണം, നിന്റെ തപോവനത്തിന്റെ പാതാളക്കുഴിയിൽ നീ കാട്ടിക്കൂട്ടിയ അക്രമത്തിന് നിന്നെ കൊണ്ട് ഞാൻ ഹരഹരോ പാടിപ്പിക്കും. ഇവിടുത്തെ മന്ത്രിമാരെ യോഗാസനം പഠിപ്പിച്ച് നിങ്ങൾ ഇന്ത്യയുടെ ഗോഡ്മാൻ ആയി. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ആസനം, ഭാരോധ്വനാസനം. കയ്യിൽ ഭാരം കയറ്റി വെച്ച് മനസ്സിന്റെ അറകൾ തുറക്കുക. ഇരുന്നോ കിടന്നോള്ള ഏത് ആസനവും ഞാൻ കാണിച്ചു തരാം. പക്ഷേ നട്ടല്ലോടെ ഈ ആസനത്തിൽ നിന്ന് എന്നെ ഒന്ന് ഊരിയെടുക്കൂ സിത്തു. അന്തരീക്ഷത്തിൽ നിന്ന് ആപ്പിൾ സൃഷ്ടിക്കുന്ന അങ്ങ് കല്ലിനെ പൂവാക്കുന്ന ആ സോമേന്ദ്രജാലം ഒന്ന് കാണിക്കേ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അയ്യോ, അതൊക്കെ അന്ധവിശ്വാസികളെ കണ്ണി പൊടിയിടാനുള്ള കൊച്ചു കൊച്ചു നമ്പറുകളല്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ കല്ലിനെ പൂവാക്കി ഇവിടുന്ന് രക്ഷപ്പെടത്തില്ലായിരുന്നു. അപ്പൊ അതൊന്നും അത്ഭുത സിദ്ധികളല്ല. സോമേന്ദ്രജിയുടെ സ്ഥലം ഡൽഹി. അത് ചേക്കേറിയത് തന്നെ പെറ്റിട്ട സ്ഥലം. അയ്യോ, അതങ്ങ് കുലശേഖരത്ത്. പഴയ പേര് ഗുണശേഖരൻ. ഈ ഗുണശേഖരൻ എങ്ങനെ സോമേന്ദ്രജിയായി? മത്സ, അത് ഞാൻ ഹിമാലയ സാനുക്കളിൽ ബോധോദയം ലഭിക്കാൻ വേണ്ടി തപസ്സും ധ്യാനവുമായി കഴിയുമ്പോൾ സാക്ഷാൽ കൈലാസനാഥൻ നേരിട്ട് അരുളിച്ചിരി നാമധേയമാണ് സോമേന്ദ്ര. ലോക വിപണിയിൽ നിലവാരമില്ലാത്ത ഫ്രാൻസിന്റെ MW കോസ്മോസ് ഫൈറ്റർ പ്ലെയിൻ ഇടപാടിൽ നിങ്ങൾക്ക് എത്ര കോടി കമ്മീഷൻ കിട്ടി? അയ്യോ, എന്നെ കൊലവിട്ടേ. അയ്യോ, 500. എന്നിട്ട് എവിടെയാ പണം? പാതി പാർട്ടിക്ക് കൊടുത്തു. പിന്നത്തെ പാതി തപോവനത്തിന്. ഈ ബ്രഹ്മചാരിക്ക് വസുദൈവ കുടുംബകം. എല്ലാ രാജ്യത്തിന് വേണ്ടി ക്ഷേത്രങ്ങളും ധർമ്മശാലകളും മെഡിക്കൽ കോളേജും ഒക്കെ നിർമ്മിക്കാൻ പണം വേണ്ടേ സിത്തു? സോമേന്ദ്ര മെഡിക്കൽ കോളേജിൽ ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നത് പണമുണ്ടാക്കാൻ. അയ്യോ അല്ല, സോമേന്ദ്ര മെഡിക്കൽ മിഷൻ രാജ്യത്ത് മുഴുവൻ പടർന്ന് വന്ദനിക്കാനാണ് പൊന്നാ. തപോവനത്തിന്റെ പാതാളക്കുഴിയിൽ നിന്ന് കണ്ടെടുത്ത തലയോട്ടി ഇതാരുടേത്? സോമേന്ദ്രജി പറയും. അയ്യോ, ജയ് ശക്തി, ജയ് ശിവ. നമ്മുടെ പുണ്യതീർത്ഥം കളങ്കപ്പെടുത്താൻ ഏതോ വർഗീയ ശക്തികൾ ചെയ്ത പണിയായിരിക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ താഴെ കിടക്കുന്ന കമ്പി നിന്റെ മറ്റടത്തൂടെ കയറ്റി തൊള്ളേക്കുടക്കും. ഞാൻ നമ്മുടെ സമാന ഇടപാടുകളെ പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷ MP തോമസ് വടക്കൻ പാർലമെന്റിൽ സത്യാഗ്രഹം ഇരുന്നു. ഒരിക്കൽ തപോവനത്തിൽ വിളിച്ചു വരുത്തി നോമൊന്ന് ഉപദേശിച്ചു, കേക്കില്ല എന്ന് വെച്ച എന്താ ചെയ്യുക? അയ്യോ, നോമും ജേക്കയും കൂടി ഒരു തീരുമാനമെടുത്തു, ആ ആത്മാവിന് മോക്ഷം അങ്ങോട്ട് കൊടുക്കുക. Well done, JK Saab. അയ്യോ, മഹായോഗിയോട് ഇടഞ്ഞാൽ നിന്റെ ശംഖിനവരെ നേരിടാൻ നിലവറയിൽ സൂക്ഷിച്ച സോമേന്ദ്രജിയുടെ ബ്രഹ്മാസ്ത്രം, സവാള ഇടപാടുകളുടെ കണക്ക് പുസ്തകം, ഇതിലെ ഒരു താള് കൊണ്ട് പ്രതിപക്ഷത്തെ നീ ചുരുട്ടി ഓടിച്ചു. ബാക്കി 99 താളുകൾ നിന്റെയും നിന്റെ ശംഖിന്റെയും ഇടപാടുകളാണ്. ഉണരാത്ത ഒരു ജനതയുടെ മുമ്പിൽ ഞാൻ ഈ പുസ്തകം തുറക്കില്ല. ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയുണ്ട്, അവരുടെ എഞ്ചുപടിയായിരിക്കും ഈ കണക്ക് പുസ്തകം. ഇത് തന്റെ തപോവനത്തിലെ നിലവറയ്ക്കകത്ത് നിന്ന് കണ്ടെടുത്ത കമ്പ്യൂട്ടർ ഫ്ലോപ്പീസ്. വാട്ട് ഇസ് ദിസ് ഓൾ അബൌട്ട്? ഈ സ്മാരകം നാമാവശേഷമാക്കാൻ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ താല്പര്യം? അടുത്ത തിരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പാക്കിയാലേ ജെകെയുടെ കക്ഷി ഇനി അധികാരത്തിൽ തിരിച്ചു വരൂ. അത് നാം ദർശനത്തിൽ കണ്ടിരിക്കുന്നു. ഭക്തിയിൽ തെളിഞ്ഞു വന്നത് ഈ സ്മാരകമായിരുന്നു.
ഒക്കെ തീർന്നപ്പോ ഇനി സ്മാരകങ്ങളാണല്ലേ. അത് പള്ളി അമ്പലമൊന്നും അല്ലല്ലോ സിദ്ധു, ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ സ്മാരകമല്ലേ. ആ സ്മാരകമൊന്ന് തകർത്ത് കിട്ടിയിരുന്നെങ്കിൽ മതങ്ങൾ തമ്മിലടിക്കും. അവിടെ രണ്ട് മതങ്ങളുടെ രക്ഷകനായി ജെ കെ അവതരിക്കും. ഫലം അനായാസകരമായ തെരഞ്ഞെടുപ്പ് വിജയം. കുങ്കുമവും രുദ്രാക്ഷവും ചാർത്തി ആധ്യാത്മികതയെ വ്യഭിചരിക്കുന്ന തന്റെ ചാരം പോലും ഈ ഭൂമിയിൽ വീഴാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇവരെ ശിക്ഷിക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട്. നിയമം ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിൽ അടച്ചപ്പോ എവിടെ പോയി നിയമം? ജസ്റ്റിസ് ശർമ്മയെ കൊന്നപ്പോ എവിടെ പോയി നിന്റെ നിയമം? പട്ടാ പകൽ പരസ്യമായി നിന്റെ തുണി പറിച്ചപ്പോ നീ പൊക്കി പിടിക്കുന്ന നിന്റെ നിയമം എവിടെ പോയിരുന്നു? കൊള്ളക്കാർക്കും കൊലയാളികൾക്കും അഴിമതിക്കാർക്കും ആണ് ഇവിടെ നിയമം. Don't teach me what I should do. കുരിശിൽ നിന്ന് ഇറങ്ങാൻ ഇനി നിങ്ങൾക്ക് അവസരം കിട്ടില്ല. Don't spoil your life. My life? ചീഞ്ഞ രാഷ്ട്രീയത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ഈ മണ്ണിൽ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉടഞ്ഞു ചതറാത്ത എത്ര ചെറുപ്പക്കാരുണ്ട്. എന്റെ നാട് കത്തിയെരിയുമ്പോൾ എനിക്കുറങ്ങാൻ പാവരിക്കരുത്. ഇതിനൊരു അവസാനം ഉണ്ടാവണം. എന്തുകൊണ്ട് ഞാനത് തുടങ്ങി വെച്ചുകൂടാ? സോറി ഓഫീസർ, ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. Operation Blackbird, this is ATCM ED. Clearance takeoff. Target Meher Kila. Repeat, Meher Kila. Negative, Kayden. Take care, get a corner. Right, I go on. This is H-18, reporting from 80 degrees north, 44 degrees north, northwest. Nautical mile from the base. We have sighted the target. Confirm, we have spotted Meher Kila. അക്രമ രാഷ്ട്രീയത്തിന്റെ സാരഥി ഇത്. നിന്നെ പോലുള്ള രാഷ്ട്രീയ ക്രിമിനലുകളെ അടയ്ക്കാൻ പ്രതികരിക്കുന്ന ചെറുപ്പക്കാരുടെ രോഷത്തിന്റെ ഉരുക്കിൽ തീർത്ത അവസാനത്തെ ജയിൽ, ദി അൾട്ടിമേറ്റ് പ്രിസൺ. ഇവിടെ അധോലോക മാഫിയയും പൊളിറ്റീഷ്യൻസും നിയന്ത്രിക്കുന്ന ഊടുവഴികളെല്ലാം. ഇതിൽ നിന്ന് നിങ്ങൾക്കിനി മോചനമില്ല. ജയ് ശക്തി, ജയ് ശിവ. ഒന്ന് മാറ്റി വേറെ എന്തായാലും വിളിക്കണോ? ഗുരുവായൂരപ്പ, പോലീസ് ബജാവോ, പോലീസ്. Ah!
Come on, Paul! Move back! Look down! Look down! Arms down! Hatyar bendo! Pull your forces back! Battalion, piche hat jao! നിങ്ങളെ ഞാൻ ശിക്ഷിച്ചില്ലെങ്കിൽ ചാകമ്പ നിങ്ങളുടെ ചാരമെടുത്ത് സ്തുതിപാഠകന്മാർ ഗംഗയിലൊഴുക്കും. ദേശത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാത്മാക്കളുടെ സ്മൃതിവനങ്ങൾക്കും ശാന്തിവനങ്ങൾക്കും അടുത്ത് അവർ നിങ്ങൾക്ക് സ്മാരകം പണിയും. ചരമദിനത്തിൽ വെള്ളവിരിച്ച് സമൂഹ പ്രാർത്ഥന നടത്തും. നീയും അക്രമ രാഷ്ട്രീയത്തിന്റെ ശംഖ് വിളിക്കുന്ന നിന്റെ നാറ്റക്കൊടിയും നാളത്തെ സൂര്യോദയം കാണില്ല. ഈ രാജ്യദ്രോഹികളെ ചുറ്റിയ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഒരംഗത്തെ ഹോമിക്കാം, കുലത്തിന്റെ രക്ഷയ്ക്ക് കുടുംബത്തെയും ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് കുലത്തെയും ഹോമിക്കാം. എന്റെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ഈ കുലദ്രോഹികളുടെ ചാരം ഞാൻ ഈ മണ്ണിന് വളമാക്കുന്നു. ഇത് രാജ്യദ്രോഹികളുടെ കേവലം കുറ്റസമ്മതമല്ല, നാറിയ സമകാലിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ സാക്ഷ്യപത്രം, ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ട പുതിയ പാഠം. എ ന്യൂ ടെസ്റ്റമെന്റ് ഫോർ ഓൾ പൊളിറ്റീഷ്യൻസ് ഓഫ് മൈ കൺട്രി. നാവിൽ രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ കുറിക്കുന്ന ഓരോ ഭാരതീയനും ഈ സാക്ഷ്യപത്രം കാണണം. ഇതിൽ തൊട്ടാകണം ഇനി ഇവിടെ നടക്കുന്ന ഓരോ സത്യപ്രതിജ്ഞയും. ജയ് ഹിന്ദ്. सारे जहां से अच्छा।